आकाश रिफ्लेक्शन स्टार्ट। ओके आदर्श काटे फ्रेंड्स, हेलो फ्रेंड्स, वेलकम है। हाँ कल के कल करो। गुड इवनिंग ऑल, എല്ലാവർക്കും പിഎസ്സി വെബിനാറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആകാശ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ്. എംഇ മോട്ടിവേഷനിൽ ഇപ്പോൾ നിലവിൽ ചീഫ് അഡ്മിൻ ആണ്. എംഇ മോട്ടിവേഷനെ കുറിച്ചും നമ്മുടെ ഗ്രൂപ്പുകളെ കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എംഇ മോട്ടിവേഷൻ കേവലം ഒരു വെറും ഒരു പിഎസ്സി ഗ്രൂപ്പല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത്. പിഎസ്സി പഠിക്കാനുള്ള ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ അറിയുകയും ഏതൊരു ഗ്രൂപ്പിനെ പോലെയും വെറുതെ ജോയിൻ ചെയ്തതാണ് ഞാൻ. സാധാരണ ഗ്രൂപ്പുകളെ പോലെയാണെന്നാണ് സത്യം പറഞ്ഞ ആദ്യമായിട്ടൊക്കെ കരുതിയത്, അതായത് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ ആ കാഴ്ചപ്പാട് എംഇ മോട്ടിവേഷനെ ജോയിൻ ചെയ്ത സമയത്ത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറയുന്നതിനേക്കാളും ഗ്രൂപ്പുകളെ പോലെ അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ട് ശരിയായിട്ടുള്ള പ്രയോഗം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ സപ്പോർട്ടാണ്. ഞാൻ ആദ്യമായിട്ട് സാറിന്റെ ക്ലാസ് കാണുമ്പോൾ, അക്കാഡമിയിൽ കാണുമ്പോൾ, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇതുപോലെ അഡ്മിൻഡർ എന്നിരുന്ന സ്ഥാനത്തേക്ക് പോലും ഞാൻ എത്തുമെന്ന്. ഞാൻ ആദ്യമായിട്ട് സാറിന്റെ ക്ലാസ് കാണുന്നത് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ത്രൂ സ്റ്റോറീസ് ആണ്. അക്കാഡമിയിൽ ലേണിംഗ് ത്രൂ സ്റ്റോറീസ് എന്ന് പറയുന്നൊരു വീഡിയോ ആണ് കാണുന്നത്. ഒരു വർഷം നടന്ന പിഎസ്സിയിൽ ആവർത്തിക്കുന്നതും അതുപോലെ റാങ്ക് നിർണ്ണയിക്കുന്നതായിട്ട് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ കാര്യങ്ങളുണ്ട്. ഒരു വർഷത്തെ കുറിച്ച് കഥ പോലെ രൂപപ്പെടുത്തി പറഞ്ഞത് ക്ലാസ്സുകൾ ആവർത്തിച്ച് കാണുന്നത് വഴി കാര്യങ്ങൾ മനഃപ്പാടമാക്കാൻ എളുപ്പം എനിക്ക് സാധിച്ചു. ക്വിസുകളിലൂടെ എനിക്കത് എളുപ്പം ഉറപ്പു വരുത്താനും സാധിച്ചു. വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് ഞാനിതിനെ പറയും. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ത്രില്ലൊന്നും നശിപ്പിക്കുന്നില്ല. ഞാൻ ഗ്രൂപ്പുകളെ കുറിച്ച് പറയാം. നമുക്ക് മിഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ദിവസവും ക്വിസ് നടക്കുന്ന ഗ്രൂപ്പാണ്. ഓരോ ക്ലാസ്സുകളെയും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ക്വിസുകളാണ് നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കുന്നവരുടെ നമ്മുടെ അറിവ് ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഈ ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കും. പിന്നെ മറ്റൊരു ഗ്രൂപ്പാണ് എംഇ മോട്ടിവേഷൻ ഗ്രൂപ്പ്. വണ്ടർഫുൾ ഗിഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് നിങ്ങളെ ഈ ഗ്രൂപ്പ് ഉറപ്പായിട്ട് സഹായിക്കും. ടാസ്കുകൾ പൂർത്തിയാക്കണമെന്നൊരു ചെറിയൊരു നിബന്ധന മാത്രം. പിന്നെ നമുക്കുള്ളത് സൂപ്പർ ലീഗ് ഗ്രൂപ്പാണ്. സൂപ്പർ ലീഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സരിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഗ്രൂപ്പാണ്.
നിങ്ങൾ ഉറപ്പായിട്ട് മത്സരിച്ച് പഠിക്കുന്നതിന് ഈ ഗ്രൂപ്പ് സഹായിക്കുന്നുള്ള ഒരു സംശയം വേണം. പിന്നെ അടുത്തൊരു ഗ്രൂപ്പാണ് മാത്സ് ഹബ്. മത്സര പരീക്ഷകളിൽ നമുക്ക് കണക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ കണക്കിനെ നമുക്ക് എളുപ്പമാക്കാനായിട്ട് ഈ ഒരു ഗ്രൂപ്പ് സഹായിക്കുക എന്നുള്ളതാണ് സത്യം. കാരണം തിങ്കളും വെള്ളിയും 2 മണി മുതൽ 5 മണി വരെ ഈ ഗ്രൂപ്പ് നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കും. പ്രത്യേകം പറയുകയാണ്, ഈ ഗ്രൂപ്പുകളെല്ലാം സൗജന്യമാണ്, ഇതിനൊന്നും യാതൊരു പേയ്മെന്റോ ഉണ്ടാകുന്നില്ല. ഇനി നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാം, യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാം. യൂട്യൂബ് ചാനലാണ് എം എ മോട്ടിവേഷൻ. 4000-ലധികം സബ്സ്ക്രൈബേഴ്സും അതുപോലെ 180-ലധികം വീഡിയോസും ഉള്ള യൂട്യൂബ് ചാനലാണ് നമ്മുടെ. ഇതാണ് ചാനൽ, എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ വീഡിയോസിനെ കുറിച്ചും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ലേണിംഗ് ത്രൂ സ്റ്റോറീസ്, പിന്നെ അതുപോലെ കോഡുകളിലൂടെ പഠിക്കുന്ന ഈസി കോഡ്സ്, പിന്നെ ഇമ്പോർട്ടന്റ് ജി കെ പോർഷൻസ് പഠിപ്പിക്കുന്ന നമ്മുടെ ജി കെ ക്യാപ്സൂൾ, പിന്നെ പാഠപുസ്തകത്തെ കുറിച്ച് പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങൾ, അതായത് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ പാഠപുസ്തക ചോദ്യങ്ങൾ ട്രെൻഡായി വന്നിരുന്നു, അതൊക്കെ ഉൾപ്പെടുത്തി എസ് സി ആർ ടി പ്രത്യേക സെക്ഷൻ ഉണ്ട്. പിന്നെ ഇതുപോലെ നിരവധി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കാണുക. പിന്നെ അടുത്ത മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പി എസ് സി ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും മറന്നുപോയാൽ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ എങ്ങനെ മൊബൈലില് പി എസ് സിക്ക് അപേക്ഷിക്കും, എങ്ങനെ നമ്മൾ ഓൺലൈൻ പ്രൊഫൈൽ ഉണ്ടാക്കും, എങ്ങനെ കൺഫർമേഷൻ നൽകും, അങ്ങനെയുള്ളതിനെ കുറിച്ച് എല്ലാം ഇതിനകത്ത് വീഡിയോസ് ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് വരുന്നത് എല്ലാ നമ്മുടെ പി എസ് സി വീഡിയോസ് വരുന്നത് എല്ലാ തിങ്കളാഴ്ചയും ശനിയാഴ്ചകളിലുമാണ്. രാത്രി 8 മണിയാകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ വരും. അത് കൂടാതെ നമുക്ക് മറ്റൊരു ചാനൽ കൂടി ഉണ്ട്, മുക്സിന് ഇരിക്കും ടിപ്സ് ഫോർ ലൈഫ് എന്ന ചാനലിന്റെ പേര്. ഈ ചാനലിലൂടെ നമുക്ക് അത്യാവശ്യം വേണ്ട മോട്ടിവേഷൻ വീഡിയോസ് എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ അഡ്മിൻസിനെ കുറിച്ചൊന്ന് പറയാം. നമ്മുടെ അഡ്മിൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ വെറുതെ ആരെങ്കിലും പിടിച്ച് അഡ്മിൻ ആക്കുകയല്ല, നേരെ ക്വിസുകൾ, ഓരോ നമ്മൾ നടത്തുന്ന ഡെയിലി ക്വിസുകളൊക്കെ ഉണ്ടല്ലോ, ആ ക്വിസുകളിലൊക്കെ വിജയിക്കുന്നവരാണ് നമ്മുടെ ഈ അഡ്മിൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അങ്ങനെ എത്തിയവരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും. നമ്മൾ അഡ്മിൻസിന് ഓരോരുത്തരെയും പേരെടുത്ത് പറയാം. ഒന്നാമത്തെ ആള് ബിൻഷിയ, രണ്ടാമത്തെ ആൾ അഖില, പിന്നെ ഹസീന, നസ്രീന, മഞ്ജു, നിഷ, അഖിൽ എന്നിവരാണ്. ഓരോ ക്വിസുകളിലൂടെയും അറിവ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അഡ്മിൻ സ്ഥാനവും മാൻകൈൻഡിങ് അപ്ലിഫ്റ്റിംഗിലൂടെ യൂട്യൂബിൽ ക്ലാസ് എടുക്കാനുള്ള അവസരവും, ഇന്ന് വരെ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സ്വാഗത പ്രസംഗം പറയാൻ പോലും അവസരം കിട്ടിയില്ലാത്ത എന്നെ പോലൊരു സാധാരണക്കാരിൽ നിന്ന് അത്തരമൊരു അവസരവുമാണ് എം എ മോട്ടിവേഷനിലൂടെ എനിക്ക് ലഭിച്ചത്. നിങ്ങൾക്കും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, നമ്മുടെ വെബിനാർ അവതരിപ്പിക്കുന്നതിനാണ് പ്രശസ്ത അൺഅക്കാഡമി എഡ്യൂക്കേറ്ററും സിജി ട്രെയിനറും മെമ്മറി വിദഗ്ധനുമായ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ് ഉച്ചടിക്കുന്നതിനായി നിങ്ങളെവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ആൾ. താങ്ക് യു ആകാശ്, വളരെ സന്തോഷം. വളരെ നല്ല രീതിയിൽ തന്നെ ഓടിപ്പോളല്ലേ, കേൾക്കുന്നല്ലേ, പറഞ്ഞ കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോ വളരെ സന്തോഷമുണ്ട്. എം എ മോട്ടിവേഷന്റെ ആദ്യത്തെ ഒരു വെബിനാറാണിത്. നിങ്ങളാണ് വലിയ ഒരു ഭാഗ്യം ലഭിച്ച ആളുകൾ എന്ന് ഞാൻ പറയും. കാരണം 10-40 ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് 11 പേരാണ്. എന്തായാലും എല്ലാവരെയും ഹൃദ്യമായി
PSC Wonderful Learning Experience ലേക്ക്, PSC Gift Experience ലേക്ക്, Mankind Uplifting എന്ന് നേരത്തെ നമ്മുടെ സ്വാഗത ഭാഷകൻ ആകാശ് പറഞ്ഞതുപോലെ നിങ്ങളെ വളർത്തിയെടുക്കാൻ, നിങ്ങളെ ഒരു സമൂഹത്തിന്റെ പ്രധാന ഒരു വ്യക്തിയാക്കി മാറ്റാനുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ചെയ്യുമെന്ന MI മോട്ടിവേഷൻ ഗ്രൂപ്പിലേക്ക് നിങ്ങളെല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. PSC എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചില ധാരണകളെ കുറിച്ച്, ആ ധാരണകളെ മാറ്റി തിരുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ആദ്യമായി ഞാൻ പറയുന്നത്. ഇതില് എല്ലാവർക്കും ഓഡിബിളാണ്, മ്യൂട്ട് ചെയ്തിട്ടില്ല. അവർക്ക് അപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മാക്സിമം ഡിസ്കഷൻ മെത്തേഡിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ PSC ഇതുവരെ എക്സാം എഴുതിയ എത്ര ആളുകളുണ്ട് ഒന്ന് കൈകൊട്ടിയാൽ നന്നായിരിക്കും. PSC എക്സാമുകൾ എഴുതിയാണ്, ഓക്കെ. നമ്മുടെ ഷാഹിന, റിസ്ന, സിജിൽ, സനം, ലുലു, ഷാഹിന, ഓക്കെ ഓക്കെ. ഷാഹിന്റെ ഒരു ഷാഹിന ജാബ്യം, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. PSC ആദ്യമായിട്ട് എഴുതിയത് എന്ന് വെച്ചാല് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. അപ്പം ഒരു പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് സെന്റർ ഒക്കെ ദൂരെ കിട്ടുന്നോണ്ട് അങ്ങനെ പോയി വരാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ എഴുതിയിട്ട് പോലുമില്ല. പിന്നെ എബ്രോഡ് ആയിരുന്നു, അതിനുശേഷം ഇതിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഇപ്പൊ ഞാൻ BED ചെയ്യുന്ന സമയത്താണ് വൺ ടേം രജിസ്ട്രേഷൻ ചെയ്തതും, പിന്നെ KSA എക്സാം ആണ് ആദ്യമായിട്ട് എഴുതിയതെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ ഇതാ ഇപ്പൊ ഞാൻ LD ക്ലർക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും പഠിച്ച് തന്നെ എഴുതാന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് ഒരു ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവല്ലോ. ഒരു ചെറിയൊരു ഒരു വാക്ക് പറഞ്ഞാൽ നന്നായിരിക്കും. ഗ്രൂപ്പിനെ കുറിച്ച് എന്താ പറയാ, ഇപ്പൊ ഓരോ ഡെയിലി ക്വിസ് ചെയ്യുമ്പോഴും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു ആവേശമുണ്ട്, ബോണസ് ടൈമിങ്. അപ്പൊ ഈ ഞാനിപ്പോ ഒരു CBSE സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ആ ഒരു ബോണസ് ടൈമിൽ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സ്കൂളിന്റെ ക്ലാസ്സും അതൊക്കെ ആയതുകൊണ്ട്. അതർവൈസ് നല്ലതാണ്. പിന്നെ മാത്സ് ഈ PSCന്റെ മാത്സ് എന്നുള്ളത് എനിക്കൊരു ടാസ്ക് ആണ്. കാരണം വെച്ചാ ഒരു ലാംഗ്വേജ്, ഞാൻ ഇംഗ്ലീഷ് ആണ് മെയിൻ. അപ്പൊ ഈ മാത്സ് ട്രിക്സ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ അതാണ് എന്നെ സെറ്റ് എക്സാമിന് പോലും ചെറിയൊരു മാർക്കിന് ബാക്കിലാക്കിയത്. അപ്പൊ അതിലും കൂടെ ജോയിൻ ചെയ്തപ്പോ അതിന്റെ ആക്ടിവിറ്റിയും ക്വസ്റ്റ്യൻ കാണുമ്പോ അത് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആൻഡ് എഫക്റ്റീവ്. താങ്ക് യു സർ, ദാറ്റ്സ് ഓൾ. ഇതുവരെ എക്സാം എഴുതിയിട്ടില്ല, റിസ്ന നെറ്റ് എക്സാം എഴുതിയിട്ടുള്ളൂ അല്ലെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എന്തായാലും എക്സാം എഴുതിയാലും ഇല്ലെങ്കിലും ഓക്കെ. ലുലു ലുലു മർജാൻ എക്സാം എഴുതിയിട്ടുണ്ട്. ലുലു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതിയായിരിക്കും, ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ മതിയാണ്. ഓക്കെ, എഴുതിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മള് എക്സാം എഴുതാനും പഠിക്കാനും തീരുമാനിച്ചാണ് നമ്മൾ ഈ ഒരു വെബിനാറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, PSC എന്ന് പറയുന്നത് വലിയ എന്തോ ബാലികേറ മലയോ അല്ലെങ്കിൽ വലിയ ടെൻഷൻ അടിക്കുന്ന നമ്മളെ വലിയ ഒരു ബുക്ക്, ഇത്ര കട്ടിയുള്ള ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്ക് നമ്മള് പഠിച്ചെടുക്കുക എന്ന ഒരു പരമ്പരാഗത രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ
എനിക്ക് പറയാനുള്ളത് അത് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളെ റാങ്ക് ഫയലുകൾ വായിക്കേണ്ടതില്ല, വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എക്സാമിന്റെ സമയത്ത് വലിയൊരു കട്ടിയുള്ള ഒരു ബുക്ക് എടുത്തിട്ട് അത് മറച്ചു നോക്കി അത് വായിച്ച് പഠിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ കൃത്യമായിട്ടുള്ള മെന്ററിംഗിലൂടെ, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ, സിലബസിനെ കൃത്യമായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ വ്യത്യസ്തമായ വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ കണ്ട് അതിൻ്റെ എക്സാമുകൾ എഴുതി അതിൻ്റെ ലൈവ് ക്വിസുകളിൽ പങ്കെടുത്ത് ആ അർത്ഥത്തിൽ വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന എം ഐ മോട്ടിവേഷന്റെ ടാഗ് ലൈൻ എന്നതാണ് വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു അത്ഭുതകരമായ, വളരെ എനർജറ്റിക് ആയ, വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള, വളരെ എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഈ എക്സാമിന് പഠിക്കുക എന്നതിന് പകരം എക്സാമിനുള്ളത് മനസ്സിലാക്കുക എന്ന ഒരു രൂപത്തിലേക്ക് മാറാൻ കഴിയും. ആ അർത്ഥത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ പഠനം എന്ന് പറഞ്ഞത് ഞാൻ ഒന്നാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, അത് വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ് ആവണം. കേവലം പഠിച്ച് വായിച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ച് തീർത്തത് കൊണ്ട് ഒരിക്കലും നമുക്ക് എക്സാമിന് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വീഡിയോസുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടവർക്കറിയാം. നിങ്ങളൊന്ന് ഓക്കെ ആയവരൊന്ന് പേസ് പറയാം. കാരണം അതിലെ നമ്മൾ പിക്ചറൈസേഷൻ, വിഷ്വലൈസേഷൻ, ഫോക്കസേഷൻ ഈ മൂന്ന് മെത്തേഡിലാണ് നമ്മൾ ചെയ്തത്. പിക്ചറുകൾ നൽകിക്കൊണ്ട് നമ്മൾ വിഷ്വലൈസിങ് മെത്തേഡിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ നമ്മുടെ കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട ക്ലാസ് പോലും നിങ്ങൾക്ക് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രകൃതി രമണീയമായ ആ ഒരു കോമ്പൗണ്ടിലെ ആ ചിത്രം ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരു മിനിറ്റ് എങ്കിലും അതിലേക്ക് ഫോക്കസ് ബ്രെയിനിൽ ഇല്ല, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ രീതിയിൽ ഫോക്കസ് ചെയ്ത കാര്യത്തെ സ്ട്രോങ് ചെയ്ത് വെക്കുക. ബ്രെയിനിലേക്ക്, ലെഫ്റ്റ് ബ്രെയിനിലേക്ക് സ്ട്രോങ് ചെയ്ത് വെച്ചാൽ നമുക്ക് പഠനം എളുപ്പത്തിലാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ സംഗതി നമുക്ക് വേണ്ടത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആഗ്രഹം, ആ ആഗ്രഹം തീവ്രമായ ആഗ്രഹമാവണം. ഒരു കഥ, നമ്മുടെ എം ഐ മോട്ടിവേഷന്റെ നമ്മുടെ സ്റ്റോറി ബുക്ക്, നമ്മുടെ ടിപ്സ് ഫോർ ലൈഫ് എന്ന നമ്മുടെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചാനലിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായിരുന്നു. ഒരാളെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരികയാണ്, സോക്രട്ടീസിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയാണ്, എനിക്ക് വിജയിക്കണം, എനിക്ക് വിജയിക്കാനുള്ള, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ടിപ്സുകള് ട്രിക്സുകള്, വിജയിക്കാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും പറഞ്ഞേണം, എനിക്കതിന് ഒറ്റമൂലി നൽകണം. അതാണല്ലോ ക്യാപ്സ്യൂൾ, ക്യാപ്സ്യൂൾ ആയിട്ട് കിട്ടിയാലേ നമ്മൾ എന്ത് ചെയ്യും, അത് വാങ്ങുന്നുള്ളൂ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു. നാളെ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു, പുഴയിലേക്ക് വരാൻ പറ്റി, പുഴക്കരയിലേക്ക് വരാൻ പറഞ്ഞു. പുഴയിലേക്ക് വന്നു, പുഴക്കരയിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങി, ഞാൻ കഥ നീട്ടുന്നില്ല, പുഴയിലേക്ക് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, ഒറ്റ നടുക്കെത്തിയപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യും, ഒന്ന് മുക്കി, എന്നിട്ട് നേരെ മേലോട്ട് ഉയർത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് നിനക്ക് ആ സമയത്ത് നിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ പറഞ്ഞു, എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ, അഥവാ എനിക്ക് മരണത്തിനും ജീവിതത്തിന് ഇടക്കായിരുന്നു ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് മരിക്കുന്ന പകരം ജീവിക്കണം എന്ന ആഗ്രഹം മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഇതേപോലെ ആയാൽ നീ വിജയിക്കും. അഥവാ ഉറക്കം കെടുത്തുന്ന സ്വപ്നം, എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ ഉറക്കം കെടുത്തുന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ മാറിയാൽ, നമ്മൾ ഉറക്കം
ത്തിൽ കുറെ സ്വപ്നങ്ങൾ കാണാനുണ്ട്. പക്ഷേ നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ നമ്മൾ അതിൽ വിജയിക്കുന്നതിനെയും ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. അതാണ് എന്നെ കുറിച്ച് ഞാൻ പറയുന്നത്. ഞാനൊരു അറബി അധ്യാപകനാണ്. ഞാനിപ്പോൾ പി എസ് സിയുടെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ചയാണ് ഓരോ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നത് ബിൻഷിയ നോട്ട് ഇബ്രാഹിം. ഓക്കെ, അപ്പോ മാറാൻ സാധിക്കുന്നത് നമുക്ക് ആ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഈ ഒരു ലെറ്റ് യു സ്ലീപ്പ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ് ആവുമ്പോഴാണ്. നമ്മൾ ഉറക്കത്തിൽ കാണുന്ന പോലും ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളായിട്ട് നമുക്ക് പി എസ് സി മാറുകയാണെങ്കിൽ 100% ഉറപ്പ് നൽകുന്നു നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായ പൗലോ കൊയ്ലോയുടെ ആ ഗ്രന്ഥത്തിൽ പറയുന്നത്, നിങ്ങളൊരു ആഗ്രഹം ആ ആഗ്രഹം നിങ്ങളുടെ കൃത്യമായി നിങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാ സകല ചരാചരങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി കൂടിയാലോചന നടത്തും, അഥവാ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മിഥ്യാധാരണയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 25 വയസ്സ് കഴിഞ്ഞ് സ്ത്രീകളെ സംബന്ധിച്ചിടത്താണെങ്കിൽ നാട്ടില് അവര് വീട്ടില് സെറ്റിലായി ഫാമിലിയായി അങ്ങനെ ജീവിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ പോവേണ്ട, വെറുതെ ഇരിക്കുമ്പോൾ നടത്തേണ്ട ഒരു കോച്ചിങ് സമ്പ്രദായമാണ് പി എസ് സി എന്ന് ആരെങ്കിലും ഇരിക്കുന്നു. ഇവിടെയുള്ള എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ അവരെ നമ്മൾ ഇപ്പോൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കണം. അവര് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ നമ്മുടെ എസ് സി ആർ ടി ബുക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. നേരത്തെ സ്വാഗത ഭാഷകൻ പറഞ്ഞ പോലെ എസ് സി ആർ ടി ബുക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകേണ്ടി വരുന്നത് ഇന്ന് പി എസ് സിയുടെ ട്രെൻഡിങ് മാറിയിരിക്കുന്നു. എസ് സി ആർ ടി ബുക്സുകളാണ് 1ാം സ്വാതന്ത്ര്യസമരത്തെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ 1ാം ലോകമഹായുദ്ധത്തെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തെ കുറിച്ച്, റഷ്യൻ വിപ്ലവത്തെ കുറിച്ച്, തെക്കൻ അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ച്, ഇങ്ങനെ നമ്മൾ ചൈനീസ് വിപ്ലവത്തെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മോട് ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങള് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കള് 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ രക്ഷിതാക്കളും നിങ്ങളുടെ മക്കളെ ഇപ്പോൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കാം. അവർ പഠിക്കുന്നത് കേവലം എക്സാമിന് വേണ്ടി ആവുമ്പോഴാണ് അവർക്ക് ഈ എക്സൽസി എക്സാം എഴുതി ഡിഗ്രി കയറി വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ ജോലിയില്ലാതിരിക്കുമ്പോ ഉപ്പയുടെയും ഉമ്മയുടെയും രക്ഷിതാക്കളുടെയും അച്ഛന്റെയും അമ്മയുടെയും എല്ലാ അർത്ഥത്തിലും അവരിങ്ങനെ ശകാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് വിചാരിക്കുന്നു എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കോച്ചിങ്ങിന് പോകാം. അങ്ങനെ കോച്ചിങ്ങിന് പോയി അങ്ങനെ പഠിച്ചെടുക്കുമ്പോ 100% ഒരു 95% ആളുകളും ഫെയിലാവുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് പഠിക്കാൻ കഴിയില്ല. കാരണം ആ സമയത്ത് അവരുടെ ചിന്തകള്, അവരുടെ ബുദ്ധിവികാസം, അവരുടെ ഇടപെടലുകൾ എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ടെൻഷനുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവർക്ക് ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ ഈ ഒരു സമയം ഞാൻ പറഞ്ഞ ഈ ഒരു സമയം കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ മക്കൾ പഠിക്കുന്നത് തന്നെ അവർ എക്സാമിന് വേണ്ടി പഠിച്ചോട്ടെ, അവരുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ബയോളജി പഠിക്കുമ്പോൾ, സോഷ്യൽ ജോഗ്രഫി പഠിക്കുമ്പോൾ, ഇങ്ങനെ ഏത് കെമിസ്ട്രി പഠിക്കുമ്പോൾ, ഫിസിക്സ് പഠിക്കുമ്പോൾ, മാത്സ് പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ, മലയാളം പഠിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പി എസ് സി ആസ്പിരന്റ് ആയി പി എസ് സിയുടെ കണ്ണുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് വിജയം ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. ആ അർത്ഥത്തിലേക്ക് നമ്മുടെ മക്കളെ ഇപ്പോൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക. നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഒരു വെബിനാർ ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ ചാറ്റ് ബോക്സിൽ എസ് എന്ന് എഴുതുക. അവർക്ക് വേണ്ടി നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു വെബിനാർ നടത്തും. നമ്മുടെ മക്കൾക്ക് വേണ്ടി വെബിനാർ നടത്തും. കാരണം അത് ഏറ്റവും വലിയൊരു സാമൂഹിക പ്രവർത്തനമായിട്ടാണ് എം ഐ മോട്ടിവേഷൻ കാണുന്നത്. കാരണം അവര് വളർന്നു വരുമ്പോ അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ അർത്ഥത്തിൽ പഠിച്ചു വളരാൻ സാധിക്കും. അവർ പഠിക്കുന്നതിന് മെത്തേഡുകൾ നമ്മൾ അതിൽ പറഞ്ഞു കൊടുക്കും. അവരെങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മളൊരു കാര്യം പഠിക്കുമ്പോ
കേവലം എക്സാമിന് വേണ്ടിയുള്ള ചോദ്യോത്തരങ്ങൾ പഠിക്കുന്ന പോലെ അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്ന ഒരു സെമിനാർ എന്തായാലും ഈ അടുത്ത് നമ്മൾ നടത്തും. ആഗ്രഹിക്കുന്നവർ 100 രൂപ മാത്രമേ രജിസ്ട്രേഷൻ ഫീയുള്ളൂ. ആഗ്രഹിക്കുന്നവർ നമ്മുടെ വിഷയവുമായി കോർഡിനേറ്ററുമായി ബന്ധപ്പെടുക. ഇപ്പൊ പറഞ്ഞു വന്നത് ഈ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുത്ത് അവർക്ക് ആ അർത്ഥത്തിൽ ഗൈഡൻസ് കൊടുക്കാൻ ശ്രമിച്ചാൽ, പ്രത്യേകിച്ച് ഷാഹിന മാമിനെ പോലെയുള്ളവർക്ക് അവരുടെ CBSE സ്കൂളിലെ കുട്ടികളെ നമുക്ക് ഉൾപ്പെടുത്താം, ഏത് കുട്ടികളെയും നമുക്ക് ഉൾപ്പെടുത്താം, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം. കാരണം പറയാൻ കാരണം 25 വയസ്സ് കഴിഞ്ഞ് ആ ഒരു സമയത്ത് പഠിച്ച് അത് ഓർത്ത് അത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ അതിനുള്ള കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇപ്പോൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ ആ അർത്ഥത്തിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവരെ ആ അർത്ഥത്തിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ PSC ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അവർക്കും നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണിച്ചു കൊടുക്കുക. അവർ പഠിക്കുന്നതാണ് ഇപ്പോൾ ജോഗ്രഫി ആയാലും, ഇപ്പോൾ കേരള ജോഗ്രഫിയെ കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വനങ്ങളെ കുറിച്ച്, കേരളത്തിലെ ജില്ലകളെ കുറിച്ച്, ഇപ്പോൾ നമ്മൾ 3 ജില്ലകൾ കംപ്ലീറ്റ് ആക്കി, കാസർഗോഡ്, അതുപോലെ തന്നെ കണ്ണൂര്, അതുപോലെ തന്നെ വയനാട്, ഇപ്പോൾ കോഴിക്കോട് 4-ാമത്തെ ജില്ല നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ രീതിയിൽ അവർക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ തന്നെയാണിത്. അപ്പൊ ആ അർത്ഥത്തിൽ അവർ ഇപ്പോൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ ഒന്ന് ചോദിക്കുന്നു, എത്ര പേർക്ക് തീവ്രമായ ആഗ്രഹമുണ്ട്? ആർക്കെങ്കിലും ഓഡിബിൾ ആവണമെങ്കിൽ, ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് റൈസ് ഹാൻഡ് ചെയ്യുക. റൈസ് ഹാൻഡ് ചെയ്താൽ അവർക്ക് സംസാരിക്കാനുള്ള അവസരം നൽകുന്നതാണ്. എത്ര പേർക്ക് അവരുടെ ആഗ്രഹം, നേരത്തെ ഞാൻ പറഞ്ഞ പൗലോ കൊയ്ലോയുടെ ആ ഒരു തിയറിയും അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിന്റെ ആ തിയറിയും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സോക്രട്ടീസിന്റെ ആ കഥയിൽ വരുന്ന ആ കാര്യത്തിൽ എത്രത്തോളം അവർക്ക് നമ്മുടെ ആഗ്രഹം അത് തീവ്രമാണോ, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കുകയും ആ ഇബ്രാഹിം ഓഡിബിൾ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം മൺമുട്ട് ചെയ്തിട്ടൊന്ന് സംസാരിച്ചോളൂ. ഇബ്രാഹിം അല്ലേ പറഞ്ഞത്? ബിൻഷ്യ, അതെ അതെ സാറ്, ഞാൻ ആ ഒരു അഭിപ്രായത്തോട് കൂടുതൽ കൃത്യമായിട്ട് യോജിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആഗ്രഹം അത് എന്ത് ചെയ്യാം, മാക്സിമം നമ്മുടെ ലെവൽ ഓഫ് ദി ബെസ്റ്റിലേക്ക് കൊണ്ടുവരിക, തീവ്രമായ ആഗ്രഹം ഉണ്ടാക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതി, എത്ര പേർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തു? നേരത്തെ പ്രജ്ഞ ചോദിച്ചിരുന്നു PSCയുടെ ബേസിക് ലെവലിൽ കിട്ടണം, അതാണ് ആദ്യം തന്നെ പറയുന്നത്. അതിനുശേഷമായിരിക്കും നമ്മുടെ കഥയിലേക്ക് നമുക്ക് കടക്കാം. കാരണം കഥയിലേക്ക് ഇപ്പോൾ തന്നെ കടക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. എത്ര പേർ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുക. എത്ര പേർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്? വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക, മൊബൈൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഷാഹിന, അതുപോലെ ാണ് ഒന്ന് പറയോ, അല്ലാണ് റൈസ് ഹാൻഡ് ചെയ്തത്? ഷാഹിന പറഞ്ഞിട്ടുണ്ട്, റിസ്ന പറഞ്ഞു. ഓക്കെ, സനം ഇതുവരെ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ വൺ ടൈം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇബ്രാഹിം ചെയ്തിട്ടുണ്ട്. സനം, ഞാൻ ഒരു കാര്യം ഓക്കെ, സനം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മൾ ആ വീഡിയോ കണ്ടാൽ എല്ലാം മനസ്സിലാവും. വളരെ A to Z ആയിട്ട് നമ്മളത് പറയുന്നുണ്ട്. സാറ്, അതായത് ഞാൻ വൺ ടൈം ഒക്കെ ചെയ്തിന്. ഇപ്പോ സാറ് തുടക്കത്തിൽ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യം കോർഡിനേറ്ററോട് പറഞ്ഞു 5 മണിക്ക് എനിക്ക് കുറച്ച് ലേറ്റ് ആവും, കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് നിന്റെ ഇൻട്രൊഡക്ഷൻ എനിക്ക് പിന്നെ ഞാൻ വൺ ടൈം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു അറബിക്കിന്റെ ഫുൾ ടൈം 520/2019 കാറ്റഗറി നമ്പറിലെ ഒരു PSC ഇപ്പൊ വിളിച്ചിരുന്നു. അത് ഞാൻ കൊടുത്ത് ഇപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ പറഞ്ഞു, പ്രൂഫൊക്കെ. അങ്ങനെ ഓരോന്നിനായിട്ട് പ്രത്യേകമായിട്ട് ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവല്ലോ, ജനറൽ PSC ഉണ്ടാവും. അപ്പൊ അതേപോലെ ഇത് നമുക്ക് ഓരോ ബേസ് വിഷയമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിയാനായിരുന്നു ഞാൻ കുറച്ച് താല്പര്യപ്പെടുന്നത്. ഓക്കെ, അതെ, ഇബ്രാഹിം എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇതിനു ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി.
എന്റെ നമ്പറ് വിച്ച് കോർഡിനേറ്റർ തരും. ഓക്കെ, അപ്പൊ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത എത്രയും പെട്ടെന്ന് ചെയ്യുക. അതുപോലെ തന്നെ സാർ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, മറ്റേ ഇവിടെ ചെയ്തതായിരുന്നു. അക്ഷയയില് പോയിട്ട് ലാസ്റ്റ് ഇയർ ചെയ്ത് അവിടെ ഇട്ട് എന്നല്ലാണ്ട് പിന്നെ അത് ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതേ ഒരു കാര്യം ചെയ്തോളൂ, എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങള് ക്ലിയർ ആയിട്ട്. ഞാൻ പറഞ്ഞ 24x7 എന്ന രീതിയിൽ നിങ്ങൾക്ക് പേഴ്സണൽ സപ്പോർട്ട് നമ്മൾ തരും, നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്കത് അപ്പോൾ ക്ലിയർ ആക്കാം. അപ്പൊ വൺ ടൈം രജിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, മൊബൈലിൽ തന്നെ നമുക്ക് ചെയ്യാം, നമുക്ക് അക്ഷയയിലൊന്നും പോകേണ്ടതില്ല. അക്ഷയയിൽ മുമ്പ് നമ്മുടെ എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്ട്, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഭൂരിഭാഗം ആളുകളുടെയും പാസ്വേഡും യൂസർ ഐ ഡിയും അറിയില്ല. കാരണം ആ അക്ഷയതാണ് ചെയ്യുന്നത്, ആ സമയത്ത് അവരെ എന്തെങ്കിലും ചേരും, നിങ്ങളോട് നിങ്ങൾക്ക് ഒന്നുകിലും അതിന്റെ പേപ്പർ തരും, പക്ഷെ നിങ്ങൾ അത് മറന്നുപോകും. അങ്ങനെ കുറെ ആളുകൾ എന്നെ ഇന്നടക്കം വിളിച്ചിരുന്നു, തൃശ്ശൂർന്ന് ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിരുന്നു, അവർക്ക് വൺ ടൈം രജിസ്ട്രേഷന്റെ പാസ്വേഡ് അറിയില്ല, യൂസർ ഐ ഡി അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, എല്ലാവരും നിങ്ങൾ തന്നെ ആ യൂസർ ഐ ഡിയും പാസ്വേഡും ചേഞ്ച് ചെയ്യാനും നമ്മളെല്ലാം അതിന് വൺ ടൈം രജിസ്ട്രേഷനിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ട്രെൻഡിങ് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നമ്മൾ പ്രധാനപ്പെട്ടായി ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ നമുക്ക് ഇതിന് PSC 4th എനിക്ക് നിങ്ങളോട് പറയാം, നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. 4th എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പഠനം അനുഭവവേദ്യമാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആയിട്ട് മാറണം. അത് ഒന്നുകിൽ ഓഡിയബിൾ ആവണം, വിഷ്വലൈസിങ് ആവണം, കൈനസ്തെറ്റിക്കൽ ആവണം. ഈ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പൊ ഒരു കഥ, ആ കഥയെ എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു വർഷം പഠിച്ചാൽ 150 ചോദ്യങ്ങൾ അതിന് മേലെ നമുക്ക് പഠിക്കാൻ പറ്റും, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നമ്മുടെ PSC സ്റ്റോറീസ് എന്ന വിൻഷോ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കണേ. PSC സ്റ്റോറീസ് എന്ന നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മളിപ്പോ 10 കഥകൾ കൊടുത്തിട്ടുണ്ട്. ആ കഥകളിൽ എന്ന് പറഞ്ഞാൽ PSC നിരന്തരം ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ വർഷങ്ങള്, അതുപോലെ തന്നെ ഓരോ സംഘടനകളുടെ സ്ഥാപകന്മാര്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാസത്തിൽ 2 നമ്മള് എല്ലാ ചൊവ്വാഴ്ച നമ്മൾ എന്ത് ചെയ്യും, ആ ക്ലാസ്സുകൾ നൽകും. ആ ക്ലാസ്സുകൾ എവിടെ കിട്ടുക എന്നത്, ഇപ്പോൾ പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ MA മോട്ടിവേഷന്റെ പ്ലേലിസ്റ്റിൽ, നിങ്ങൾക്ക് PSC സ്റ്റോറീസ് എന്ന ആ ഒരു ഭാഗത്ത് ലഭിക്കും. ഓക്കെ, മിൻഷ അപ്പൊ ഒന്ന് മറുപടി കൊടുക്കണേ. ഓക്കെ, അപ്പൊ കഥയിലേക്ക് കടക്കാം. കഥ ചന്ദ്രനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചന്ദ്രനിൽ നിന്നുള്ള ISRO നിങ്ങളെ എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഇത് വിഷ്വലൈസ് ചെയ്യണേ. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്താലേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കഴിയും. ചന്ദ്രൻ എന്ന് പറയുന്ന ആ വലിയൊരു നമ്മുടെ ഗ്രഹം, ആ ഗ്രഹം മുതൽ നമ്മൾ ആലോചനയിലേക്ക് വരാം. ചന്ദ്രൻ നിന്നുള്ള ISRO ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറം ജില്ലയിൽ ബാങ്കുകൾ ദേശസാൽക്കരിക്കാനായി എത്തി. ഒന്ന് ഓഡിയബിൾ ആക്കിയത് എല്ലാവർക്കും പറയാം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് പറഞ്ഞോളൂ, പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോളൂ. ഒന്നാമത്തെ ഭാഗം ആരാണ്, ഒന്ന് പറഞ്ഞോട്ടോ. ചന്ദ്രനുള്ള ISRO ചെയർമാനെയും കുട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറം ജില്ലയിൽ ബാങ്കുകൾ ദേശസാൽക്കരിക്കാനായി എത്തി. ക്ലിയർ ആയോ, ആർക്കെങ്കിലും പറയാനുണ്ടോ? ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തോട്ടോ, മിനിസ്റ്റർ നോക്കണേ ചാറ്റ് ബോക്സ്. ഓക്കെ, ആരെല്ലാണ്? സനം, സനം പറഞ്ഞോളൂ. അന്വേഷ സിജിൽ പറഞ്ഞോ. ഓക്കെ, ചന്ദ്രനിൽ നിന്ന് ISRO ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറം ജില്ലയിൽ ബാങ്കുകൾ ദേശവൽക്കരിക്കാൻ എത്തി. വെരി ഗുഡ്, സിജിൽ പറഞ്ഞോളൂ.
ചന്ദ്രനിൽ നിന്നുള്ള ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറത്തെ ബാങ്കുകൾ ദേശസൽക്കരിക്കാൻ എത്തി. വെരി ഗുഡ്. അപ്പോ ഇതൊരു കഥയുടെ ഒരു ഭാഗം. അങ്ങനെ ഈ എത്തിയ സമയത്ത് ഒരാളെ അത് സിനിമയാക്കി, സിനിമയാക്കിയ ആളാണ് ദാദാസാഹിബ് ഫാൽക്കെ. ദാദാസാഹിബ് ഫാൽക്കെ ചെയ്തു ആ ഒരു സിനിമ നിർമ്മിച്ചു. ഈ ഒരു ചന്ദ്രയെന്ന് വരുന്നതും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി വരുന്നതും മലപ്പുറം ജില്ലയിലെ ബാങ്കുകൾ ദേശം സ്ഥാപിച്ചിരിക്കുന്നതെല്ലാം സിനിമയാക്കി. ആ സിനിമയ്ക്ക് ആ വർഷത്തില് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ഈ ഒരു സിനിമയാക്കിയ ദാദാസാഹിബ് ഫാൽക്കെക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ഒന്ന് ഓഡിബിൾ ആയിക്കോളൂ, ആർക്കാണ് പറയാന് ഉദ്ദേശിക്കുന്നത്? പറയാത്തവർ പറയുമ്പോൾ നന്നായിരിക്കും, അല്ലെങ്കിൽ ആർക്കും പറയാം, പറഞ്ഞോളൂ. യെസ് ഷാഹിന, പറഞ്ഞോളൂ. ചന്ദ്രനിൽ നിന്നും ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറത്ത് ബാങ്കുകൾ ദേശവൽക്കരിക്കുന്നതിനെത്തി. ഇത് സിനിമയാക്കിയ ദാദാസാഹിബ് ഫാൽക്കേക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഓക്കെ, അബ്ദു, അബ്ദു എന്ന് പറഞ്ഞോ, അബ്ദുറഹ്മാൻ. ചന്ദ്രനിൽ നിന്ന് ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറത്തേക്ക് എത്തി. അത് സിനിമയാക്കിയ ബാങ്കുകൾ ദേശസൽക്കരിക്കുന്നതിന് വേണ്ടി മലപ്പുറത്തേക്ക് എത്തി അത് സിനിമയാക്കിയ ഫാൽക്കേക്ക് ആ വർഷത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. ഓക്കെ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ആ, ഇനി ആരാ പറയാനുള്ളത്? ലുലു മാർച്ചാൻ, പറഞ്ഞു. ഓഡിബിൾ അല്ലേ, കേൾക്കുന്നില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. കേൾക്കുന്നില്ല, ഓഡിബിൾ അല്ല. ചന്ദ്രനിൽ നിന്നുള്ള ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറത്ത് ബാങ്കുകൾ ദേശവൽക്കരിക്കാൻ എത്തി. സർദാർ സാഹിബ് ഫാൽക്കെ അത് സിനിമയാക്കി. വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ആ ഒരു പോയിന്റ്സ് മാത്രം ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതണേ. ഓക്കെ, അപ്പൊ നായകന് അതിന്റെ ആക്ടർ പ്രധാന നടനായ സി കേശവൻ അന്തരിക്കുകയും ചെയ്തു. സി കേശവൻ അന്തരിച്ചപ്പോ അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുത മേനോൻ, അദ്ദേഹം വലിയ ഒരു നായകനാണ്, അവാർഡ് ലഭിച്ച ആളാണ്, പ്രത്യേകിച്ച് സാംസ്കാരിക ബഹുമതിയോടുകൂടിയാണ് അന്തരിച്ചവരെ സംസ്കരിക്കുക. അതുകൊണ്ട് തന്നെ സി അച്യുത മേനോൻ വീത്ത് സമർപ്പിക്കുകയും ചെയ്തു. ഇതാണ് കഥ. അപ്പോ എന്താണ് ലാസ്റ്റത്തെ ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, പ്രൈസ് ഹാൻഡ് ചെയ്തോളൂ. ഓക്കെ, ആരാണ് പറയുന്നത്? അവസാനത്തില് ആ സിനിമയുടെ നായകൻ സി കേശവൻ അന്തരിച്ചു. ആ സമയത്ത് മുഖ്യമന്ത്രി സി അച്യുത മേനോൻ റീത്ത് സമർപ്പിച്ചു. പ്രത്യേകമായ സർക്കാരിന്റെ ബഹുമതിയോടുകൂടിയുള്ള റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. ഓക്കെ,
ആരാണത് പറയുന്നത്? ഓക്കെ, ഇബ്രാഹിം പറഞ്ഞോളൂ. ആ സമയത്ത് സി കേശവ മേനോൻ മരിച്ചു. ആ സമയത്തെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ പേര്, മുഖ്യമന്ത്രി അച്യുത മേനോൻ, സി അച്യുത മേനോൻ, മുഖ്യമന്ത്രി സി അച്യുത മേനോൻ റീത്ത് സമർപ്പിച്ചു. അപ്പൊ ഒന്ന് നിങ്ങൾ ഒന്നുകൂടി വിഷ്വലൈസ് ചെയ്യാം. കഥ കഴിഞ്ഞു, ഇനിയാണ് നമ്മുടെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ചന്ദ്രനിൽ നിന്നുള്ള ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറം ജില്ലയിൽ ബാംഗ്ലൂർ ദേശസ്ഥലത്തേക്കാണ് എത്തി. ഇത് സിനിമയാക്കിയ ദാദാസാഹിബ് ഫാൽക്കേക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. നായകൻ സി കേശവൻ അന്തരിച്ചപ്പോൾ മുഖ്യമന്ത്രി സി അച്യുത മേനോൻ റീത്ത് സമർപ്പിച്ചു. ഈ കഥ മൊത്തത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാം. ഓക്കെ, ചന്ദ്രനിൽ നിന്ന് ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറത്തേക്ക് വന്നു. ബാങ്കുകൾ ദേശസാൽക്കരിക്കുകയായിരുന്നു ലക്ഷ്യം. ഈ സംഭവങ്ങളെ കഥയാക്കി ഫാൽക്കെ ഒരു നല്ലൊരു സിനിമ നിർമ്മിച്ചു. ആ സിനിമക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചു. ആ സിനിമയിലെ, ആ അവാർഡ് ലഭിച്ച സിനിമയിലെ നായകൻ സി കേശവ മേനോനായിരുന്നു. അദ്ദേഹം ഈ പിന്നീട് പെട്ടെന്ന് തന്നെ മരണപ്പെടുകയുണ്ടായി. ആ മരണപ്പെട്ട സന്ദർഭത്തിൽ സി അച്യുത മേനോൻ അദ്ദേഹത്തിന്റെ ആദരവ് അറിയിച്ചുകൊണ്ട് റീത്ത് സമർപ്പിച്ചു. ആരാണ് പറയുന്നത്? ഇബ്രാഹിമ ആരാണ് പറയുന്നത്? ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തോളൂ. ഓക്കെ, ലുലു മർജാൻ പറഞ്ഞോളൂ. ചന്ദ്രനിൽ നിന്നുള്ള ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറത്ത് ബാങ്കുകൾ ദേശവൽക്കരിക്കാൻ എത്തി. ഇത് സിനിമ ഇത് ദാദാസാഹിബ് ഫാൽക്കെ സിനിമയാക്കി. ആ സിനിമയ്ക്ക് കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചു. ആ സിനിമ നായകനായിരുന്ന സി കേശവ മേനോൻ മരണപ്പെട്ടു, അന്തരിച്ചു. അപ്പോ ആ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത മേനോൻ റീത്ത് സമർപ്പിച്ചു. വെരി ഗുഡ് ഷാർ, ഷാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കൺഗ്രാജുലേഷൻ. അപ്പോ ഇനി ആർക്കെങ്കിലും പറയാൻ ഒരാൾക്കും കൂടി ചാൻസ് ഉണ്ട്, അതിനുശേഷം നമ്മളെ കഥയിലേക്ക് പോകും, വിശദീകരണത്തിലേക്ക്. യെസ്, ആരാണ് റൈസ് ഹാൻഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇബ്രാഹിം പറയുന്നുണ്ടോ? ആരെങ്കിലും ചാറ്റ് ബോക്സ് ബിൻഷ ആരെങ്കിലും ഉണ്ടോ? യെസ് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇബ്രാഹിം ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു കഥ പഠിച്ചു. ഈ കഥ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുക. ഞാൻ പറയുന്നു, സിജിൽ സൈഫ് അലി, ആകാശ്, ബിൻഷിയ, നിഷ പോലെയുള്ള ആളുകളെ നമ്മുടെ ഈ ക്ലാസ് മുമ്പ് കേട്ടതാണ്. അപ്പൊ അവർക്ക് ആ കഥ ഇപ്പം വേണമെങ്കിലും എപ്പം വേണമെങ്കിലും അവർക്ക് കിട്ടും, അതേപോലെ നിങ്ങൾക്കും കിട്ടും. ഇപ്പൊ ഷാഹിൻത കഴിഞ്ഞ ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്നു, ഷാഹിൻത അത് വേണമെങ്കിൽ പോയും പറയും. ഷാഹിൻത, ഹലോ, ഷാഹിന മാം, ഓക്കെ, യെസ് സർ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തോടെ കഥ. റിപ്പീറ്റ് ചെയ്യാം. ഞാൻ അന്ന് സർ പറഞ്ഞില്ല, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. അപ്പൊ ഇന്ന് എനിക്ക് ഇപ്പോ കംപ്ലീറ്റ് ആക്കോ? ആ പറയാം സർ.
ചന്ദ്രനിലുള്ള ഐ എസ് ആർ ഒ ചെയർമാൻ ഇന്ദിരാഗാന്ധിയെയും കൂട്ടി മലപ്പുറത്ത് ബാങ്ക് ദേശവൽക്കരിക്കുന്നതിനെത്തി. ഇത് സിനിമയാക്കിയ ദാദാസാഹിബ് ഫാൽക്കേക്ക് കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് ലഭിച്ചു. സിനിമയുടെ നായകൻ കേശവൻ അന്തരിച്ച സമയത്ത് ആ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത മേനോൻ റീത്ത് സമർപ്പിച്ച് ആദരവ് അറിയിച്ചു. ഇനി ആരാണ് പറയുന്നത്? ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടിയാണ് നമ്മൾ പറയാനുള്ളത്. ആകാശ്, ഓക്കെ ആകാശ് റെഡി അല്ലേ? ഓക്കെ, 1969 എന്ന ഒരു വർഷത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് നമ്മൾ ഈ ഒരു കഥയിലൂടെ പഠിച്ചിരിക്കുന്നത്. പി എസ് സിക്ക് 1969 വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു വർഷമാണ്. എന്തായിരിക്കും കാരണം? അഡ്മിൻസ് പറയരുത്, പുതിയ ആളുകൾ പറയാം. എന്തായിരിക്കും കാരണം? 1969 വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വർഷമാണ്. ഈ വർഷത്തെ എക്സാമുകളിലെല്ലാം ഈ ഒരു വർഷത്തെ കുറിച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. വെരി ഗുഡ്. 50 തികയുന്ന 2019 എന്താണ്, 1969 എന്ന് പറഞ്ഞ 50 തികയുന്ന, അഥവാ ഇനി പറയാൻ പോകുന്ന ഓരോന്നിന്റെയും 50 തികയുന്ന വർഷമാണ് 2019. 1969 ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയത് ആരാണ് ഒന്ന് നിങ്ങൾ എന്നെ പറയാന്ന് വെച്ചിട്ടാണ്. നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം വേറെ ഒരാളും കൂടി ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും കൂടി ഉണ്ട്, അത് നമ്മൾ അത്ര പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, രണ്ടാമത് ആളാണ് എഡ്വിൻ ആർഡിൻ എന്ന് പറയുന്ന ആൾ. 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആർഡിനും കൂടി ഏത് വാഹനം, വാഹനം വളരെ ഇമ്പോർട്ടന്റ് ആയ വാഹനമാണ്, ആരാണ് പറയുന്നത്? ഏതാ വാഹനം? അൺമ്യൂട്ട് ചെയ്ത് പറയാം. യെസ്, ആരാണ് പറയുന്നത്? ഓടിപ്പോളല്ലേ, കേൾക്കുന്നില്ലേ? ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പോളോ 11. യെസ്, അപ്പോളോ 11. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് എക്സാമിന്റെ ചോദ്യമാണിത്. മനുഷ്യൻ കാലുകുത്തിയ, ചന്ദ്രനെ കാലുകുത്തിയ വാഹനം ഏതാണ്? അത് അപ്പോളോ 11 ആണ്. അപ്പോൾ 3 ഉത്തരങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാം ചോദ്യത്തിന് ഉത്തരം, ഏത് വർഷമാണ് ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയത്? 1969 ജൂലൈ 20. ആരെല്ലാമാണ് ചന്ദ്രനെ കാലുകുത്തിയത്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡിൻ. ഏത് വാഹനമാണ് അപ്പോളോ 11? ഇനി ഭൂമിയുടെ ഒരേ ഒരു നാച്ചുറൽ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റൊരു ചെറിയൊരു ഭാഗം, ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞു നോക്കാം, പറയുന്നവർക്ക് പറയാം കേട്ടോ, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ചന്ദ്രയിൽ കാലുകുത്തിയ മനുഷ്യരാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആർഡിൻ. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, ഏത് വാഹനമാണ്? അപ്പോളോ 11. യെസ്, വെരി ഗുഡ്, അപ്പോളോ 11. ഏത് വർഷമാണ്? 1969.
ഓക്കെ 1969 ഏത് ദിവസം എന്ന് കൂടി നമ്മൾ നോക്കണം. വേണമെങ്കിൽ 3-4 ഓപ്ഷൻ തരും, അതില് ജൂലൈ 20, ജൂലൈ 10 അങ്ങനെ തന്നു വരും. പി എസ് സിയുടെ ചോദ്യത്തിന്റെ പാറ്റേൺ ഇപ്പോൾ മാറാൻ സാധ്യതയുള്ളതാണ്. 1969 വെരി ഗുഡ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ചന്ദ്രൻ എന്ന് പറയുന്ന ഒറ്റ ഇതിൽ നമ്മൾ പഠിച്ചു, ഇനി ആരും അത് മറക്കൂല, ഉറപ്പാണ്. ഇനി അടുത്തത് ചന്ദ്രൻ എന്നുള്ള ആരെ കൂട്ടിയിട്ടാണ് വന്നത്? ഐ എസ് ആർ ഒ ചെയർമാൻ അഥവാ ISRO. വളരെ ഇമ്പോർട്ടന്റ് ആയ പി എസ് സിയുടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ അതിൽ നിന്നുണ്ട്. ഐ എസ് ആർ ഒയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പറയാം. ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ പെട്ടെന്ന് പറയാം. ഓക്കെ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. യെസ്, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ റഹ്മാൻ അബ്ദുറഹ്മാൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. ഇബ്രാഹിം പറയുന്നുണ്ടോ? അതെ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. യെസ്, ആകാശ് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായിരുന്നു അതിന്റെ ഓപ്ഷൻ വന്നതെന്ന് പറയും. ആകാശ് ISRO ഓപ്ഷൻസ് ആയിട്ട് വന്നത് മ്യൂട്ട് ആണ്. ആകാശ് ഓക്കെ, രൂപീകൃതമായ വർഷം. ISRO ഫുൾ ഫോം തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്ത്യൻ എന്നും ഇന്റർനാഷണൽ എന്നും ഒക്കെ കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പൈസസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് നമുക്ക് ശ്രദ്ധിച്ചത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യം, 2019 ISRO 50th വാർഷികം ആഘോഷിച്ചത് ഏത് വർഷം? അതെ, എന്താണ്? 2019 ഏത് വർഷത്തിലാണ്? 1969 ഓഗസ്റ്റ് 15 ISRO രൂപീകരിച്ചത്. 1969 ഓഗസ്റ്റ് 15 അഥവാ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ISRO 50th വാർഷികമായിരുന്നു. അതുകൊണ്ട് ഈ എക്സാമുകളിൽ, ഇനിയുള്ള എക്സാമുകളിൽ ഇതേപോലത്തെ ഒരു ചോദ്യം നിർബന്ധമായിട്ടും വരും. ഇനി അടുത്തത് ISRO ആസ്ഥാനം എവിടെയാണ്? ISRO ആസ്ഥാനം ബാംഗ്ലൂരാണ്. പക്ഷെ ആ സ്ഥലം തന്നെ പഠിച്ചു നോക്കണം, ഒരു പ്രത്യേകമായ സ്ഥലമാണ്. യെസ്, ഏതാണ്? അന്തരീക്ഷഭവൻ. അന്തരീക്ഷഭവനാണ് ISRO ആസ്ഥാനം. നിങ്ങൾക്കുള്ള നോട്ട്സുകളെ അപ്പൊ ചെയ്യുന്നുണ്ട് ബിൻഷ, അവിടെ ചാറ്റ് ബോക്സിൽ ഇതാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ നോട്ട് പാഡിലേക്ക് എഴുതി വെക്കാവുന്നതാണ്, കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ISRO ഇതെവിടെയാണ്? ഹലോ, നിങ്ങളുടെ സൗണ്ട് അന്തരീക്ഷ ഭവൻ. അന്തരീക്ഷ ഭവനാണ്. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, ISRO ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് അന്തരീക്ഷ ഭവൻ, ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങളൊക്കെ പഠിച്ചോക്കേണ്ടതുണ്ട്. ഒന്ന്, ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു. അതിനുശേഷം വേറെ ഒരാളും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ചെയർമാൻ എല്ലാവർക്കും അറിയാം ആരാണ്. നമ്മുടെ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് കുറെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഓഡിയോ ഓൺ ആക്കി പറഞ്ഞോളൂ. കെ ശിവനാണ് ഇപ്പോഴത്തെ ചെയർമാൻ. എന്നാൽ ചോദിക്കാൻ സാധ്യത, ഇപ്പോഴത്തെ ചെയർമാൻ ചോദിക്കാൻ സാധ്യത, മുൻ ചെയർമാൻ ചോദിക്കും. ആരാണ് മുൻ ചെയർമാൻ? ഇപ്പോഴത്തെ ചെയർമാൻ ഞാൻ പറഞ്ഞ ആളാണെങ്കിൽ മുൻ ചെയർമാൻ ആരായിരിക്കും? രാധാകൃഷ്ണൻ സർ. അല്ല, എ എസ് കിരൺ കുമാർ. അതെ,
ബിൻഷയുടെ നോട്ട് ചെയ്തിരും. എ എസ് കിരൺ കുമാർ ആണ് ഇന്ദിര ഐ എസ് ആറുടെ മുൻ ചെയർമാൻ. അപ്പോൾ ഐ എസ് ആറുടെ ആദ്യ ചെയർമാനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഐ എസ് ആറുടെ ആദ്യ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായിയാണോ? യെസ്, വിക്രം സാരാഭായി. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ ഷൈന മാം. വിക്രം സാരാഭായിയാണ് അന്തരീക്ഷ ഭവന്റെ ഐ എസ് ആറുടെ ആദ്യ ചെയർമാൻ. ഈ വിക്രം സാരാഭായി വളരെ ഇമ്പോർട്ടന്റ് ആയി പി എസ് സി ചോദിക്കുന്ന ചോദ്യം. വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെ നേടത്തപ്പെടുന്ന വിക്രം സാരാഭായി. അപ്പൊ നമ്മള് ഏകദേശം 10 ചോദ്യങ്ങൾ ഇപ്പൊ പഠിച്ചു. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ചോദിക്കാം, നിങ്ങൾക്ക് ഉത്തരം പറയാം. ഇപ്പൊ ഐ എസ് ആറുടെ ചെയർമാൻ ശിവൻ സാർ. കെ ശിവൻ. മുൻ ചെയർമാൻ എ എസ് കിരൺ കുമാർ. വെരി ഗുഡ്. ആദ്യ ചെയർമാൻ സാരാഭായി. വിക്രം സാരാഭായി. സാരാഭായി. ഇനി അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഐ എസ് ആർ. ഐ എസ് ആർ എന്നല്ല, ബഹിരാകാശ പദ്ധതിയുടെ സ്പേസിന്റെ റിസർച്ച് ഓർഗനൈസേഷൻ വന്നില്ല. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് സെന്ററുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ കേട്ടിട്ടുണ്ടാവും. അതെവിടെയാണ്? സാർ ഒന്നുകൂടെ പറയോ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ഈ ഒരു വിക്ഷേപണ കേന്ദ്രം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീഹരിക്കോട്ട. യെസ്, ഐ എസ് ആറുടെ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ടയുടെ ഇപ്പോഴത്തെ പേരാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സതീഷ് ധവാൻ എന്ന് പറഞ്ഞ മുൻ ഐ എസ് ആർ ചെയർമാൻ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് അത് അറിയപ്പെടുന്നത്. അത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. യെസ്, വെരി ഗുഡ് റഹ്മാൻ. ആന്ധ്രാപ്രദേശാണ് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം. ഇനി ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ദൗത്യം പൂർത്തീകരിച്ച ഒരു സ്ഥലമാണ്. നമ്മളെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയി പറയുന്ന ഒരു കാര്യമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ വെച്ചാണ് അത് സംഭവിച്ചത്. എന്താണ്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല എന്ന് തോന്നുന്നു അല്ലെ. ഞാൻ പറഞ്ഞതാ, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചാണ് ചന്ദ്രയാൻ 1 വിക്ഷേപണം നടത്തുകയും അത് പൂർത്തീകരിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. അഥവാ ചന്ദ്രയാൻ 1 പോലെയുള്ള സ്വപ്ന പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇനി അതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ഞാനിത് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളൊരു കയ്യിൽ ഒരു നോട്ട്ബുക്കോ ഒരു നോട്ട് പാഡോ ഉണ്ടാവേണ്ടതുണ്ട്. ആ നോട്ട്ബുക്കോ നോട്ട് പാഡിലോ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഓരോന്നിനെ കുറിച്ചും നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. ഞാൻ ആദ്യം എഴുതി വെച്ച കാര്യങ്ങളല്ല ഇപ്പോൾ എഴുതി വെച്ചത്. കാരണം ഓരോന്നും ഞാൻ വായിക്കുമ്പോൾ അത് കിട്ടുമ്പോൾ അതെന്ത് ചെയ്യുന്നത്, ആ നോട്ട് പാഡിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോ രോഹിണി, അതുപോലെ തന്നെ അവിടുത്തെ PSLV 3, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങളാണ്. ഇനി നമുക്ക് വിക്രം സാരാഭായിയെ കുറിച്ചും പറഞ്ഞു. വിക്രം സാരാഭായിയാണ് VSC എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹമാണ് എന്താണ്, വിക്രം സാരാഭായിയാണ് ഇന്ത്യൻ സ്പേസിന്റെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ്, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്.
ഇനി അടുത്തത് വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോ പറഞ്ഞു സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. ഇനി പറയാൻ പോകുന്നത് വിക്രം സാരാഭായി സ്പേസ് സെന്റർ. അത് എവിടെയാണ്? അതിന് മുമ്പത്തെ പേര് പറയായിരുന്നു, ഇപ്പോൾ പേര് മാറ്റി വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്നാണ് അത് അറിയപ്പെടുന്നത്. വി എസ് സി. ബിൻഷ ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ടാവല്ലോ, വി എസ് എസ് സി ഡബിൾ എസ് സി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഏതാണ്, ആർക്കറിയാം? തിരുവനന്തപുരം. യെസ്, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട, എന്നാൽ വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഉള്ളത് തിരുവനന്തപുരയിലെ ജില്ലയിലെ എവിടെയാണ്? പ്രത്യേകമായിട്ട് സ്ഥലമുണ്ട്? യെസ്, തുമ്പ. തുമ്പ തുമ്പ. യെസ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, വിക്രം സാരാഭായി സ്പേസ് സെന്റർ വി എസ് സി സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലാണ്. അതിനെ ഇനി അടുത്തതിലേക്ക് നമ്മൾ കടക്കാം. അപ്പൊ നമ്മള് ചന്ദ്രനെ കഴിഞ്ഞു, ഐ എസ് ആർ ഒ കഴിഞ്ഞു, ഇപ്പൊ ഏകദേശം 20-25 ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു. ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം, അല്ല കണ്ടിന്യൂ ചെയ്യണേ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയാം. സ്പീഡ് കൂടിയോ? ഓക്കെ, നോ സർ. ഓക്കെ, അപ്പൊ ഇനി പറയാനുള്ളത് ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട, ചന്ദ്രയാൻ 1 നമ്മൾ നേരത്തെ പറഞ്ഞു സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് വിക്ഷേപിച്ചത്, ശ്രീഹരിക്കോട്ട വെച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ അത് വിക്ഷേപിച്ചിരുന്നെങ്കിലും ചന്ദ്രയാൻ 2 ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, റോക്കറ്റ്. ചന്ദ്രയാൻ 2 റോക്കറ്റ് ഏതാണ്? അതിലെ ഫുൾ ഫോം അടക്കം പറയണം. ആരാ പറയാ? യെസ്, പ്ലീസ് ഹാൻഡ് ചെയ്തോളൂ. ഓക്കെ, ജിയോ സിങ്ക്രണസ് സ്റ്റാറ്റ് അങ്ങനെ എന്തല്ലേ? ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. സനം ഓഡിബിൾ ആവല്ലോ, ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്താ മതി. ഓക്കെ, സനം പറഞ്ഞോളൂ. നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ ഉണ്ടോ അറിയില്ല. ഓക്കെ, ചന്ദ്രയാന്റെ റോക്കറ്റ് ആണ് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ ജി എസ് എൽ വി. ജി എസ് എൽ വി എത്രാമത്തെ? ത്രീയിലാണ് ജി എസ് എൽ വി. 3 ആണ് ചന്ദ്രയാൻ 2 റോക്കറ്റ്. ഓക്കെ, അപ്പൊ ജി എസ് എൽ വിയെ കുറിച്ച് പഠിക്കുമ്പോ രണ്ടാമതായി പഠിക്കേണ്ട ഒരു സംഗതി ഉണ്ട്, ചന്ദ്രയാൻ 2 ജി എസ് എൽ വി. അങ്ങനെയാണെങ്കിൽ പി എസ് എൽ വി എന്ന് നമുക്ക് നമ്മൾ കേൾക്കാറുണ്ട്. അത് കഴിഞ്ഞ ഒരു പ്രോഗ്രാം വളരെ കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞിരുന്നു. ഷൈന മാം ഓർക്കുന്നുണ്ട് അത്? ആ, അതെ അതെ, ഷൈന മാം അന്ന് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? പിന്നെ മോക്ക് ക്ലാസ് ഉണ്ടായി, അപ്പൊ ഡിസ്കണ്ടിന്യൂ. അപ്പൊ പറഞ്ഞു വന്നത് പി എസ് എൽ വി, ഇപ്പൊ അബ്ദുൾ റഹ്മാൻ പറഞ്ഞതുപോലെ തന്നെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിച്ചോക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ജി എസ് എൽ വി, ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. സാറ്റലൈറ്റും ലോഞ്ചും വെഹിക്കിളും എല്ലാത്തിലും ഉണ്ട്. എസ് എൽ വി അത് ഓർത്ത് വെക്കാം. ജി ഇതിന് അഥവാ മേലെ ഭൗമതലത്തിലേക്ക് പോകുന്നതിന് ജി ആയിരിക്കും.
പോളാർ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റുപാടത്തുള്ള ഇപ്പൊ എജുസാറ്റ് പോലെയുള്ള അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട വിക്ഷേപണങ്ങളും റോക്കറ്റുകളും എല്ലാമാണ് PSLV വരിക. അപ്പൊ PSLV എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളും GSLV ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളും. ആകാശ് പ്ലീസ് ചെക്ക് ചാറ്റ് ബോക്സ്. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ഇത്രയും നമ്മുടെ ആകെ ഒരു രണ്ട് കാര്യങ്ങളെ പറഞ്ഞു, ചന്ദ്രന് ISRO ഏകദേശം 10-40 ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചിരുന്നു. ഇനി അടുത്തതിലേക്ക് നമ്മൾ കടക്കാം. വിൻഷ പറ്റുമെങ്കിൽ നമ്മൾ ഇടുന്ന ചോദ്യത്തിന് നമ്പർ ഇട്ടാന്നായിരിക്കും ഇനിയുള്ളത്, ഒന്ന് നോട്ട് ചെയ്തിട്ട്. ഓക്കെ, ചന്ദ്രനുള്ള ISRO ചെയർമാനെയും കൂട്ടി ആരാണ് വന്നത്? ഇന്ദിരാഗാന്ധി. യെസ്, ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ കുറെ ചോദ്യങ്ങളുണ്ട്. ഒറ്റൊരു കാര്യം കൂടി മാത്രം ഞാൻ പറയുന്നു, ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന് അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം, ഒന്ന് പഠിക്കാം. നമ്മള് എന്തായാലും നമ്മുടെ ഒരു വീഡിയോ GK Capsule ഇന്ദിരാഗാന്ധിയെ കുറിച്ച് വരും. അവർ പറഞ്ഞതില് അപ്പൊ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ പറയുന്നത് ബാംഗ്ലൂർ ദേശസ്ഥാനത്തിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ബാംഗ്ലൂർ ദേശസാൽക്കരിക്കുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ ദേശസാൽക്കരിക്കുന്നത് അന്ന് വരെ സാധാരണ മനുഷ്യർക്ക് ബാംഗ്ലൂരുടെ എല്ലാ ഫെസിലിറ്റികളും നിഷേധിച്ചിരുന്നു. ഇന്ദിരാഗാന്ധിയാണ് 14 ബിസിനസ് ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകളെ ദേശസാൽക്കരിച്ചത്. ഈ ഏതെല്ലാം ബാങ്കുകളാണെന്നുള്ളത് നമ്മുടെ ആ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, 14 വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ കറന്റ് അഫയേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു വാണിജ്യ ബാങ്ക് എല്ലാ വാണിജ്യ ബാങ്കുകളെയും അഥവാ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകളെയും ഒരു ബാങ്കിൽ ലയിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ബാങ്ക്? സിമ്പിൾ ആണ്, നമുക്കറിയാം. SBI. യെസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മുമ്പ് അത് ട്രാവൻകൂർ ഉണ്ടായിരുന്നു, മൈസൂർ ഉണ്ടായിരുന്നു, പഞ്ചാബ് ഉണ്ടായിരുന്നു, എല്ലാ സംസ്ഥാനങ്ങളിലും ആ വിധ പേരിൽ ഓരോന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെന്ത് ചെയ്തു, ഫുൾ നാഷണലൈസ് ചെയ്തിട്ടുള്ള ഒറ്റൊരു ബാങ്കാക്കി മാറ്റി, അതാണ് SBI. ഇനി എവിടത്തേക്കാണ് വന്നത്? മലപ്പുറത്ത്. യെസ്, മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ. മലപ്പുറം ജില്ല രൂപീകരിച്ച വർഷം 1969 June 16. അപ്പോൾ മലപ്പുറം ജില്ലയുടെയും 50th വാർഷികം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടാവും. മലപ്പുറത്തിന്റെ 50th എന്ന് പറഞ്ഞിട്ട് കുറെ ഫീച്ചറുകൾ വന്നിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തെ കുറിച്ച് പറയാണെ ഇഷ്ടം പോലെ പറയാണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ മാത്രം മലപ്പുറമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഏത് വർഷമാണ്, ഏത് ദിവസം? 1969 June 16. 1969 June 16. എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? എല്ലാവർക്കും മ്യൂട്ട് ചെയ്തിട്ട് പറയാൻ കഴിയുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ട് നോക്കണേ, ഇല്ലെങ്കിൽ ഒന്ന് അറിയിക്കണം. അപ്പൊ മലപ്പുറം ജില്ലയുടെ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറം. യെസ്, മലപ്പുറം ജില്ലയാണ്. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. മലയാള, കേരളത്തിലെ ഏക മലയാള സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. എവിടെയാണ് മലപ്പുറം ജില്ലയിലെ? തിരൂർ. തിരൂർ. അപ്പൊ നമുക്ക് കുറച്ച് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഏക മലയാള സർവകലാശാല മലപ്പുറം ജില്ലയിലെ തിരൂർ ആണെങ്കിൽ
രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഏക കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഏതാണ്? കാസർഗോഡ്. യെസ്, കാസർഗോഡ്. കാസർഗോഡ് പെരിയ ഭാഗം. ഓക്കെ, അപ്പൊ കാസർഗോഡ് ജില്ലയിലാണ് ഏക കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏക സംസ്കൃത യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യെസ്, എവിടെയാണ്? കാലടി. കാലടി എറണാകുളം ജില്ലയിലെ കാലടിയിലാണ്. കാലടി എന്ന് പറയുന്നത് തന്നെ സംസ്കൃതത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാണ്? ആകാശം ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. കാലടി ശ്രീ ശങ്കരാചാര്യ, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സംസ്കൃത സർവകലാശാല അറിയപ്പെടുന്നത്. അപ്പൊ കാലടിയിലാണ് സംസ്കൃത സർവകലാശാല. കാലടിയിലെ കേന്ദ്ര സർവകലാശാല കാസർഗോഡ്, മലയാള സർവകലാശാല തിരൂർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു നോക്കുക, കാരണം പരീക്ഷക്ക് നിരന്തരം വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഓക്കെ, ബിൻഷം ഒന്ന് റോൾ നമ്പർ കൂടി ഉൾപ്പെടുത്തി ഇടണേ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് മലയാള സർവകലാശാലയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, തുഞ്ചത്ത് എഴുത്തച്ഛൻ ആരാണ്? നമ്മളറിയില്ല, കണക്റ്റഡ് സ്റ്റഡിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒന്ന് പഠിച്ച് അതിലേക്ക് പോയി പിന്നെ അത് വിട്ടല്ല, കണക്റ്റഡ് സ്റ്റഡി ആവുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. അങ്ങനെയാണെങ്കിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ ആരാണ്? മലയാള ഭാഷയുടെ പിതാവ്. യെസ്, മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. അങ്ങനെയാണെങ്കിൽ തുഞ്ചത്ത് എഴുത്തച്ഛനെ അറിയപ്പെടുന്നത് മലയാള ഭാഷയുടെ പിതാവാണെന്നെങ്കിലും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്, അതാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. ഏതാണ് ആ കൃതി? യെസ്, അല പറഞ്ഞത്. ആ പറഞ്ഞോളൂ. ആരാ പറയുന്നത്? ആ, ആകാശ് പറഞ്ഞോളൂ. റിപ്പാട്ട്. ആ അതെ, ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട്. ഇതാണ് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രധാനപ്പെട്ട ഒരു കൃതി, അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇനി ഈ ഒരു മലയാള സർവകലാശാല നിലവിൽ വന്ന തീയതി, വർഷം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? യെസ്, പറഞ്ഞോളൂ. ആരാ പറയുന്നത്? ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തോളൂ. ആരാ പറയുന്നത്? എല്ലാവരും ഇല്ലേ? കട്ടായിട്ടൊന്നുമില്ലല്ലോ. ഇല്ല സർ, അറിയില്ല, ഉത്തരം അറിയില്ല. അറിയില്ല. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അറിയില്ല എന്ന് എഴുതിക്കോളൂ. ഞാന് അങ്ങനെയാണ് നമ്മള് പറഞ്ഞുതരാം. 2012 നവംബർ 1 തിരൂർ സർവകലാശാല നിലവിൽ വന്നത്. നവംബർ 1 പ്രത്യേകത നമുക്കറിയാം എന്താണ്? 1956 നവംബർ 1 എന്ത് സംഭവിച്ചത്? ആ, കേരളം രൂപീകരിച്ചത്. അതേപോലെ തന്നെ നവംബർ 1 കഴിഞ്ഞ വർഷം വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്തായിരുന്നു? നമ്മളെല്ലാം പെട്ടുപോയ നോട്ട് ഇടുന്നതല്ല, അത് നവംബർ 19 ആയിട്ടല്ലേ, എനിക്ക് ഓർമ്മയിലില്ല. ആകാശ് ഓഡിബിൾ അല്ല, മ്യൂട്ടാണ്. ആ പറഞ്ഞോളൂ ആകാശ്.
ചോദ്യം കേട്ടില്ല, ഒന്നുകൂടി പറയാമോ ചോദ്യം? ചോദ്യം ഇതാണ്, കഴിഞ്ഞ നവംബർ 1 കേരളത്തിൽ വലിയൊരു സംഭവത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. വലിയൊരു വിപ്ലവമാണ് സംഭവം നടന്നത്. അവസാനം ഒരു വലിയൊരു ബുദ്ധിമുട്ടായി മാറി. അറിയില്ല അറിയില്ല. താമര നടത്തി KS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS ഔദ്യോഗികമായി നിലവിൽ വന്ന് നവംബർ 1 അപ്പൊ അത് എക്സാമിന് നടന്നു. അത് വേറെ ലെവൽ എക്സാം ആയിരുന്നു. എക്സാം എഴുതി ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഷൈന മാം എഴുതിയിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? വല്ലാത്തൊരു അത് PSC എന്ന് വിചാരിച്ചത് ഇത്രയൊന്നും. പിന്നെ PSC മന്ത്രിയായി, ഇത്രയൊന്നും വേണ്ടിയില്ലായിരുന്നു. അപ്പോ നവംബർ 1 പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നവംബർ 1 വരുത്തത്. കാരണം ആദ്യത്തെ ദിനം എന്ന രീതിയിൽ നമ്മുടെ ഭരണഭാഷാ ദിനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നവംബർ 1. അപ്പോ നവംബർ 1, 2012 നവംബർ 1 ഈ ഒരു തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല നിലവിൽ വന്നത്. അതിന്റെ VC ഇപ്പോഴത്തെ VC ആണ്, മുമ്പത്തെ VC ആണെന്നില്ല, ഇപ്പോഴത്തെ VC ആരാണ്? ആർക്കെങ്കിലും അറിയോ? ആകാശ് പറയുന്നത് ഓടിപ്പോലല്ല. അനിൽ വള്ളത്തോൾ. യെസ്, അനിൽ വള്ളത്തോളാണ് ഇപ്പോഴത്തെ VC. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട, എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് എഴുത്തച്ഛൻ പുരസ്കാരം. മുമ്പേ അതിന്റെ തുക കുറച്ചായിരുന്നു, ഇപ്പോൾ വലിയ തുകയാണ്. എത്രയാണ് തുക? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ LGS എക്സാമിന് വന്ന ചോദ്യമാണിത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ അഥവാ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് എത്രയാണ് പുരസ്കാര തുക? ആർക്കെങ്കിലും അറിയോ? അറിയില്ലെങ്കിൽ നോ എന്ന് ഇരിക്കോ, ഞാന് പറഞ്ഞേ. യെസ്, 500,000 രൂപയാണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യം കേട്ടോ, PSC വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 500,000 രൂപയാണ്, പ്രശസ്തി പത്രവും 500,000 രൂപയാണ്. ഇതിന് പ്രത്യേകതയുണ്ട്. ഇത് ആര് കൊടുക്കുന്നതാണ്? മറ്റു കുറെ വയലാർ അവാർഡ്, വെള്ളത്തോൾ അവാർഡ്, അതിന്റെ പ്രത്യേകത തന്നെ അതാണ്. യെസ്, പറഞ്ഞോളൂ. കേൾക്കുന്നില്ലേ? പറയുന്ന കേൾക്കുന്നുണ്ടോ? ഹലോ. യെസ് സാർ, യു ആർ ഓഡിബിൾ സർ. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം 500,000 രൂപയാണ്, നൽകുന്നത് കേരള ഗവൺമെന്റ് ആണ്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 2018 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ്? മുകുന്ദൻ സർ, എം മുകുന്ദൻ. എം മുകുന്ദൻ. Yes, yes. 2018 ആർക്കാണ് ലഭിച്ചത്?
ആർക്കെങ്കിലും അറിയോ, അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ ഇല്ല, അറിയില്ല. 2018 കിട്ടിയിരിക്കുന്നത് അറിയപ്പെടുന്നത് അല്ല, എം മുകുന്ദൻ. യെസ്, എം മുകുന്ദൻ. എം മുകുന്ദനാണ് 2018 ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഈ പുരസ്കാരത്തിന്റെ പ്രത്യേകത തന്നെ എന്താണ്? സമഗ്ര സംഭാവന പുരസ്കാരമാണ്, അഥവാ അവരുടെ സാഹിത്യ സംഭാവനകളെല്ലാം നോക്കിയിട്ട് കൊടുക്കുന്ന പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. അതുകൊണ്ട് തന്നെ എം മുകുന്ദനാണ് 2018 നൽകിയത്. അങ്ങനെയാണെങ്കിൽ 2019 ആർക്കാണ് ലഭിച്ചതെന്ന് അറിയോ? കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? യെസ്, ഷാഹിന മാം പറഞ്ഞോളൂ. ആനന്ദാണോ സർ? ആനന്ദ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. നമ്മുടെ ക്ലാസ് ഉണ്ടല്ലേ, നമ്മുടെ ആകാശ് സാർ എടുത്ത ക്ലാസ് വളരെ എഫിഷ്യൻസി ആയി വളരെ സൂപ്പർ ആയിട്ടൊരു ക്ലാസ് ഉണ്ട്. മലയാള സാഹിത്യത്തിലെ കഥാകാരന്മാരുടെ തൂലികാനാമങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് നമ്മളത് കൃത്യമായി പറയുന്നുണ്ട്. ഓരോ പ്രധാനപ്പെട്ട എല്ലാ തൂലികാനാമങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം എന്ത് ചെയ്യാം, ഒന്ന് കാണാം. ആകാശ് അതിന്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഓക്കെ. അപ്പൊ പി സച്ചിദാനന്ദൻ എന്നറിയപ്പെടുന്ന ആകാശ ആനന്ദാണ് നമ്മുടെ 2019 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. അതുപോലെ നമ്മൾ ഇത് പഠിച്ചാൽ മതി, ഞാൻ പറഞ്ഞതില്ലേ, നമ്മൾ പഠിക്കുമ്പോ കഴിഞ്ഞൊരു വർഷത്തെയും അതിന് മുമ്പത്തെ വർഷത്തെയും പഠിക്കാം. ഈ വർഷത്തെ ഇപ്പം ചോദിക്കൂല, അടുത്ത വർഷമാണ് ചോദിക്കുക. അപ്പൊ 2019 വന്നു, ഇനി 2020 വരുമ്പോ സ്വയം അടുത്ത വർഷത്തിലേക്കാണ് അത് വരിക. അപ്പൊ 2019 അവാർഡാണ് പി സച്ചിദാനന്ദൻ എന്നറിയപ്പെടുന്ന ആനന്ദിന് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ആർക്കെങ്കിലും അറിയാം? അദ്ദേഹത്തിലൂടെയാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയത്. ആർക്കാണ്? സൂര്യാനന്ദ്. അതെ അതെ, സൂര്യനാട് കുഞ്ഞൻപിള്ള. സൂര്യനാട് കുഞ്ഞൻപിള്ള എന്ന് പറയുന്ന സാഹിത്യകാരനാണ് ആദ്യമായി 1993 ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. എഴുത്തച്ഛൻ പുരസ്കാരം കണക്റ്റഡ് ഫാക്ട്സുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1993 ആ ഒരു എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ചത്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചോദിക്കട്ടെ, എല്ലാവരും പറയണേ. എഴുത്തച്ഛൻ പുരസ്കാരം എത്ര തുകയാണ്? 5 ലക്ഷം രൂപ. 5 ലക്ഷം. യെസ്, വെരി ഗുഡ്. ആദ്യമായി നേടിയത് ആരാണ്? സൂര്യനാട് കുഞ്ചൻ പിള്ളൈ. കുഞ്ഞൻപിള്ള. സൂര്യനാട് കുഞ്ഞൻപിള്ള നമ്മുടെ വിൻഷ്യ കോർഡിനേറ്റർ അവിടെ എഴുതി വെക്കുന്നുണ്ട്, സൂര്യനാട് കുഞ്ഞൻപിള്ള. അങ്ങനെയാണെങ്കിൽ 2019 ആർക്കാണ് ലഭിച്ചത്? പി സച്ചിദാനന്ദൻ. ആനന്ദ്. യെസ്, ആനന്ദ് എന്നറിയപ്പെടുന്ന പി സച്ചിദാനന്ദൻ. 2018 ആർക്ക് ലഭിച്ചു? എം മുകുന്ദൻ. എം മുകുന്ദൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. പിന്നെ തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി ഏതാണ്? ആധ്യാത്മിക രാമായണ. അത് കിളിപ്പാട്ട് പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് കൊണ്ടാണ് ആധുനിക കവികളിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി
ശുദ്ധത്തെ എച്ചച്ച ഈ ഒരു മലയാള ഭാഷയുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നെ അറിയപ്പെടാൻ കാരണം തന്നെ. ഇനി മലയാള സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരൂർ മലയാള സർവകലാശാലയുടെ ആ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ്? അനിൽ വള്ളത്തോൾ. കേരളത്തിലെ ഏക സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്ത് എവിടെയാണ്? എറണാകുളം കാലടി. കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ പെരിയ. അങ്ങനെയാണ് ഒരു ചോദ്യം വിട്ടുപോയി. കേരളത്തിലെ ഏക അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിട്ടുപോകാം. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹംദർദ്. അതൊരു ചോദ്യമാണ്. ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ സിറ്റിയിലാണ്. അങ്ങനെയാണെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെ? മലപ്പുറം ജില്ലയിലെ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. പെരിന്തൽമണ്ണ അലിഗഡ് ഓഫ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഏകദേശം എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു ഈ ഭാഗവുമായി ബന്ധപ്പെട്ട്. ഇനി അതിലെ സംസ്കൃത സർവകലാശാലയും പറഞ്ഞു. ഇനി മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കൺഫ്യൂസിങ് ഫാക്ടുകളുണ്ട്. ഒന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ. കാലിക്കറ്റിലല്ല, മലപ്പുറം ജില്ലയിലെ തേനിപ്പാലം. ഏതാ സ്ഥലം? തേനിപ്പാലം. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് എയർപോർട്ട്, കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലല്ല. അല്ല, കോഴിക്കോട് ജില്ലയിലല്ല, മലപ്പുറം ജില്ലയിലെ. ഇപ്പതാ മിന്നാന്ന് പത്രമാധ്യമങ്ങളിൽ വന്നില്ലേ ആ ദുരന്തം വന്നേ? കരിപ്പൂർ. ഏതാണ് സ്ഥലം? എക്സാക്ട് സ്ഥലം രാമനാട്ടുകര. അല്ല, ഇപ്പൊ മിന്നാന്ന് ഒരു ദുരന്തം നടന്നില്ലേ? ആ നകാശ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞേ കൊണ്ടോട്ടി. യെസ്, കൊണ്ടോട്ടി. കൊണ്ടോട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത്. കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തതിലേക്ക് നമുക്ക് അടക്കാം. ആരോ ഒരാൾ സിനിമയാക്കിയിട്ടുണ്ട്, ആരാണത്? ദാദാസാഹിബ് ഫാൽക്കെ. യെസ്, ദാദാസാഹിബ് ഫാൽക്കെ സിനിമയാക്കി എന്ന് പറഞ്ഞല്ലോ. യെസ് യെസ്, വെരി ഗുഡ്. അപ്പൊ ദാദാസാഹിബ് ഫാൽക്കെയാണ് സിനിമയാക്കിയത്. അങ്ങനെയാണെങ്കിൽ ദാദാസാഹിബ് ഫാൽക്കെ ആരാണ്? ആളെ പ്രത്യേകത എന്താ? ഇന്ത്യൻ സിനിമയുടെ പിതാവാണോ? യെസ്, ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ. അദ്ദേഹത്തിന്റെ 100-ആം വാർഷികമായിരുന്നു 1969 ജന്മവാർഷികം. അപ്പോൾ ആ ഒരു വർഷത്തിലാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡുകൾ നൽകി തുടങ്ങിയത്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ. ഈ ഒരു 100-ആം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ അവാർഡ് ആദ്യമായി നേടിയ വിജയി ആരാണ്? ഇത് ഒറ്റൊരു അഥവാ എഴുത്തച്ഛൻ അവാർഡ് പറഞ്ഞ പോലെ തന്നെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുന്നത് സമഗ്ര സംഭാവനക്കാണ്. അപ്പോൾ ഏകദേശം അവരുടെ അവസാന കാലഘട്ടത്തിലായിരിക്കും അവർക്ക് ഇത് ലഭിക്കുക. ഒന്നുകിൽ അവർ മരണത്തിന് ശേഷം മരണാനന്ദ ബഹുമതിയായിട്ടും നൽകിയിട്ടുണ്ട്. ഓക്കെ, ആദ്യമായി ലഭിച്ച വ്യക്തി ആദ്യമായി ഈ ഒരു അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള വിജയി അല്ല, അതിനു മുമ്പുള്ള വിജയി
അഥവാ 2018 വിജയിയാരാണ് ഈ ഒരു ഇതിന്റെ വിജയി? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. ആ പറഞ്ഞോളൂ, ഇസ്നെ പറയുന്നുണ്ട്. പറയൂ. അമിതാഭ് ബച്ചൻ ഇപ്രാവശ്യത്തെയാണ്. അതിന് മുമ്പുള്ളത് വിനോദ് ഖന്ന, പ്രധാനപ്പെട്ട നടനാണ്. വിനോദ് ഖന്നക്കാണ് അതിന് മുമ്പുള്ള 2000 ആകാശ്, അതൊന്ന് നോട്ട് ചെയ്തേ, 2018 വിനോദ് ഖന്ന, 2019 അമിതാഭ് ബച്ചൻ. കറക്റ്റ് അല്ലേ ആകാശ്? ഒന്ന് ചെക്ക് ചെയ്യണേ, ചെറിയ ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഈ വർഷത്തെ വിജയിയാണ് അമിതാഭ് ബച്ചൻ. ഓക്കെ, അപ്പോ അടുത്ത എക്സാമിന് അമിതാഭ് ബച്ചൻ ചോദിച്ചെന്ന് വരാം. ഈ ഒരു ആളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു നോക്കാം. ഇനി അടുത്തതിലേക്ക് നമ്മൾ കടക്കാം. ആദ്യത്തെ വിജയി പഠിച്ചു ദേവിക റാണി, മുൻ വിജയി വിനോദ് ഖന്ന, ഇപ്പോഴത്തെ വിജയി അമിതാഭ് ബച്ചൻ. അത്ര പഠിക്കാം. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്, 2017 വിനോദ് ഖന്നയും 2018 അമിതാഭ് ബച്ചനും, 2019 നൽകിയിട്ടില്ല. ഓക്കെ, 2018 വിനോദ് ഖന്ന, 2017 അല്ല, 2017 ബിൻഷിയാദ് നോട്ട് ചെയ്യണേ, 2017 വിനോദ് ഖന്നയും 2018 അമിതാഭ് ബച്ചനും. ഇപ്പോൾ ആദ്യ അവസാനത്താണ് കൊടുത്ത്, 2019 ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു കൺഫ്യൂസിങ് വരുന്ന ഭാഗമാണിത്. എന്താന്ന് വെച്ചാല്, ഈ അവാർഡ് കൊടുക്കുന്നത് എപ്പോഴും ഇത് സാധാരണ രീതിയിൽ 2019 ആണ് ഈ 2018 അവാർഡ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആവും, 2019 അമിതാഭ് ബച്ചന് കൊടുത്തത് എന്നുള്ളത്. 2017 വിനോദ് ഖന്നയ്ക്കും 2018 അമിതാഭ് ബച്ചനുമാണ്. പക്ഷെ കൊടുക്കുന്നത് തൊട്ടടുത്ത വർഷങ്ങളിലായിരിക്കും, അതുകൊണ്ടാണ് നമുക്ക് ഒരു കൺഫ്യൂഷിങ് അവിടെ ഉണ്ടാകുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. കൃത്യമായിട്ട് അത് ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. 2017 വിനോദ് ഖന്ന, 2018 അമിതാഭ് ബച്ചൻ. പിന്നീട് നമുക്ക് ഈ വർഷത്തെയാണ് ഈ വർഷമാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ 2018 കൊടുത്തതെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി സംസ്ഥാന, അതിനുശേഷം നമ്മളത് ഒരു കാര്യം കൂടി പറഞ്ഞു, ദാദാസാഹിബ് ഫാൽക്കെ എന്തോ കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയേ? സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച ആരംഭിച്ച വർഷമാണ് 1969. ഈ 1969 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകി തുടങ്ങിയത്. അപ്പൊ ചലച്ചിത്ര അവാർഡ് എന്ന് പറയുമ്പോൾ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, അങ്ങനെ കുറേ ഉണ്ടാവും. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ആദ്യത്തെ മികച്ച ചിത്രം ഏതാണെന്നായിരിക്കും കരയോ? യെസ്, ആരാ പറയുന്നത്? ആ പറഞ്ഞോളൂ. ആ നാഗാഷ് പറഞ്ഞോളൂ. കുമാരസംഭവം. കുമാരസംഭവന്റെ സംവിധായകനെ കുറിച്ച് അറിയാം ആർക്കെങ്കിലും? അത് എസ് നോട്ട് ചെയ്ത് വെക്കാം. കുമാരസംഭവത്തിന്റെ സംവിധായകൻ ഓക്കെ, ആർക്കും കിട്ടിയില്ല. ആകാശ് എന്നാ പറഞ്ഞു കൊടുത്തോ? സുബ്രഹ്മണ്യനാണ് കുമാരസംഭവത്തിന്റെ സംവിധായകന്. കിട്ടിയോ? പി സുബ്രഹ്മണ്യനാണ് കുമാരസംഭവത്തിന്റെ സംവിധായകൻ, ഡയറക്ടർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത്, ആദ്യത്തെ മികച്ച സംവിധായകൻ ആരാണ്? അടുത്തേക്ക് അറിയോ?
യെസ് ആരാ പറയുന്നത്? യെസ് നഗാഷ് പറഞ്ഞോളൂ. എ വിൻസെന്റ് ആണ് ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച മികച്ച സംവിധായകൻ. ഇനി നമുക്ക് 49th ചലച്ചിത്ര അവാർഡാണ് പഠിക്കാനുള്ളത്. അഥവാ 2019 കൊടുത്തിട്ട് 2015 കൊടുത്തിട്ടുള്ളൂ, കൊറോണയും കാര്യങ്ങളിലായിട്ടാണെന്ന് തോന്നുന്നു. 2018 കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് 2019 2018 കൊടുക്കുക. 49th ചലച്ചിത്ര അവാർഡ് മികച്ച ചിത്രം ഏതാണ്? അടുത്തെങ്ങനെ അറിയോ? ബെസ്റ്റ് ഫിലിം. യെസ്, ബെസ്റ്റ് ഫിലിം അല്ലല്ല, സുഡാനി ഫ്രം നൈജീരിയ ജനപ്രിയ ചിത്രമാണ്. ആ അതിനെ സംവിധായകന് കണ്ണൂർകാരനാണ് ഷരീഫ് സി. അപ്പൊ അതിന് നമ്മൾ കോർ ഉണ്ടാക്കിയിരുന്നു കാന്തൻ ഷരീഫ്. ഇനി അടുത്ത് മികച്ച സംവിധായകന്. സമയമില്ലാത്തോണ്ട് കുറച്ച് നീട്ടിപ്പോവാണ്. ശ്യാമപ്രസാദ് ആണ് അതിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച നടന്മാർ ആരാണ്? യെസ്, സുഡാനി ഫ്രം നൈജീരിയയിൽ നിന്നുള്ള അവാർഡ് ആയിട്ടാണ് സൗബിന് കിട്ടിയത്. ഞാൻ മേരിക്കുട്ടി പോലുള്ള ക്യാപ്റ്റൻ അതുപോലുള്ള സിനിമക്കാണ് ജയസൂര്യക്ക് ലഭിച്ചിരിക്കുന്നത്. മികച്ച നടി ആരാണെന്നറിയോ? ബെസ്റ്റ് ആക്ട്രസ് നിമിഷ സജയൻ. ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന ഫിലിമിലൂടെയാണ്, പുതുമക നടിയാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയ ഏകദേശം 60-70 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ലാസ്റ്റിലേക്ക് കടക്കുകയാണ്. ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നായകൻ ആരായിരുന്നു? യെസ്, സി കേശവൻ അന്തരിച്ചു. സി കേശവനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ചില ഫാക്ട്സുകൾ പഠിക്കണം. തിരുകൊച്ചി എന്ന് പറയുന്നത് മുമ്പ് തിരുകൊച്ചി അങ്ങനെ ആ രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ തിരുകൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു സി കേശവൻ. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നായകൻ കൂടിയായിരുന്നു സി കേശവൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രസംഗം ഉണ്ട്. കഴിഞ്ഞ VU എക്സാമിനടക്കം ചോദിച്ചു ഭഗവാൻ കാർഡൽ മാക്സ് പ്രസംഗം. ഭഗവാൻ കാർഡൽ മാക്സ് പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് സി കേശവനുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ അപരനാമമുണ്ട് സിംഹള സിംഹം എന്നാണ്. അഥവാ സിംഹള സിംഹം എന്നറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സി കേശവൻ. അതുപോലെ തന്നെ ഇദ്ദേഹം 1969 July 7 അന്തരിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അന്തരിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞു. ഏതാണ്, ആരാണ് മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി? സി അച്യുത മേനോനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം 5th മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഭൂപരിഷ്കരണ നിയമം, ലാൻഡ് ആ ഒരു നിയമത്തിന്റെ നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ. അത് കൊണ്ടുവന്ന ആളാണ് EMS നമ്പൂതിരിപ്പാട്. ഇപ്പൊ മാറിപ്പോയത് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ. അപ്പോൾ ഏകദേശം നമ്മുടെ ഈയൊരു ചെറിയൊരു കഥയിലൂടെ 10-80 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞില്ല, അതൊന്നുകൂടെ പറഞ്ഞിരുന്നു സർ. ഭഗവാൻ കാർഡൽ മാക്സ് പ്രസംഗം. ഭഗവാൻ കാർഡൽ മാക്സ് പ്രസംഗം. പിന്നെ
ഈ ഒരു കഥ എല്ലാവരും ഒന്ന് പറയാം. എല്ലാവരും ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ എല്ലാവരും പറയാം. ഒന്ന് ആകാശ് ഒന്ന് ഹാൻഡിൽ ചെയ്യണേ. ആകാശ് ഓക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യണേ. ഞാനുണ്ട് ഓക്കെ. പറയിപ്പിച്ചോ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തോളൂ. പറയുന്ന ആളുകൾ ചന്ദ്രനിൽ നിന്ന് ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറം ജില്ലയിലെ ബാങ്കുകൾ ശാസ്ത്രത്തെ ചിത്രവൽക്കരിക്കുന്നതിന് എത്തി ഇത് സിനിമയാക്കിയ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. അതിന്റെ നായകൻ സി കേശവ മേനോൻ അന്തരിച്ചു. അന്നത്തെ മുഖ്യമന്ത്രിയായ സി അച്യുത മേനോൻ സ്പീച്ച് സമർപ്പിച്ചു. പറഞ്ഞോളൂ. ചന്ദ്രനിൽ നിന്നുള്ള ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറത്ത് ബാങ്ക് ദേശവൽക്കരിക്കുന്നതിനെത്തി ഇത് സിനിമയാക്കിയ ദാദാ സാഹിബ് ഫാൽക്കേക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. സിനിമയുടെ നായകൻ സി കേശവൻ അന്തരിച്ച അവസരത്തിൽ ആ സമയത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത മേനോൻ സ്പീച്ച് സമർപ്പിച്ച് ആദരവ് അറിയിച്ചു. ഓക്കെ ഞാൻ പറയാം. ചന്ദ്രനിൽ നിന്നുള്ള ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശവൽക്കരിക്കാൻ എത്തി അത് ദാദാ സാഹിബ് ഫാൽക്കെ സിനിമയാക്കി ആ സിനിമക്ക് പിന്നെ അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. സിനിമയിലെ നായകനായ സി കേശവ മേനോൻ അന്തരിച്ച സാഹചര്യത്തില് അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുത മേനോൻ ആദരവ് അറിയിക്കാൻ വീട്ടിൽ സമർപ്പിച്ചു. ഓക്കെ ഇബ്രാഹിം പറഞ്ഞോളൂ. ഐ എസ് ആർ ഒ ചെയർമാനെയും കൂട്ടി ഇന്ദിരാഗാന്ധി മലപ്പുറം ജില്ലയിലെ ബാങ്ക് ദേശസൽക്കരിക്കാൻ വേണ്ടി എത്തി അന്നത്തെ അത് സർദാർ പാക്കർ സിനിമയാക്കി ആ സിനിമ ദേശീയ അവാർഡ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു ആ സിനിമയ്ക്ക്. അന്നത്തെ അതിലെ നായകനായിരുന്ന സി കേശവ തന്നെ ആ സമയത്ത് അന്തരിച്ചു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി അച്യുത മേനോൻ ഇതിന് അദ്ദേഹത്തിന് റീത്ത് സമർപ്പിച്ചു. സന്തോഷം. പറയുന്നുണ്ടോ നഗാഷ്? പറയുന്നുണ്ടോ സനം നഗാഷ്? ഓക്കെ നഗാഷ് എന്നാ പറഞ്ഞോളൂ. ചന്ദ്രനിൽ നിന്നുള്ള ഐ എസ് ആർ ഒ ചെയർമാനും ഇന്ദിരാഗാന്ധിയും കൂടി മലപ്പുറത്ത് ബാങ്കുകൾ ദേശവൽക്കരിക്കാൻ വന്നു.
അത് സിനിമയാക്കിയ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഫാൽക്കെക്ക് സംസ്ഥാന ദേശീയ അവാർഡ് ലഭിച്ചു. അതിലെ നായകനായ സി കേശവ മേനോന് മേനോൻ അന്തരിച്ചു. അതിനോടനുബന്ധിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുത മേനോൻ റീത്ത് സമർപ്പിച്ചു. വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ഇനി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. ഒന്ന്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം, എല്ലാവരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. രണ്ടാമത്തെ സംഗതി, നമ്മൾ ഉദ്ദേശിക്കുന്നത് എം എ മോട്ടിവേഷൻ എഡിറ്റിംഗ് ടൈം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോന്നും ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ആളുകൾക്ക് മാത്രം, പിന്നെ നിങ്ങൾ അത്രയും ആക്റ്റീവ് ആവുന്ന ഉറപ്പുള്ള ആളുകൾക്കും നമ്മൾ നൽകുന്നുണ്ട്. 100 രൂപ വെച്ചിട്ട് ആഴ്ചയിൽ ഒരു പ്രോഗ്രാം, ഇതേപോലെ ഓരോ കഥകളും, ആ കഥകൾ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റ് ക്ലാസ്സുകൾ നമ്മൾ വേണമെങ്കിൽ പിന്നെ ചെയ്യാം. നമ്മൾ ഏകദേശം 10 കഥകളുണ്ട്. ആ കഥകളുടെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എത്ര പേര് നമ്മുടെ കഥകൾ കേട്ടിട്ടുണ്ട്? ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ. ഇപ്പൊ ഓക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ അതിൽ നമ്മള് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഒളിമ്പിക്സിന്റെ കഥ, അതുപോലെ തന്നെ മാച്ചു പിച്ചുവിൽ നിന്ന് സൈലന്റ് വാലിയിലേക്ക് ഒരു യാത്ര, അനാകാശ് ഒക്കെ അഡ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറെ കഥകള്, ടൈറ്റാനിക്കിലേക്ക് ഒരു യാത്ര, ഇങ്ങനെ വ്യത്യസ്തമായ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആ കഥകളെല്ലാം നിങ്ങൾക്ക് ഒരു വട്ടം കേട്ടാല് ഇതേപോലെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ താല്പര്യമുള്ളവരൊന്ന് ഇപ്പോൾ തന്നെ ഒന്ന് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച ദിവസം നിങ്ങളെ എപ്പോഴാണ് പറ്റുന്നത് വെച്ചാൽ, ഏത് സമയമാണ് നിങ്ങൾക്ക് പറ്റുക, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വെബിനാറ്. നമ്മുടെ മാസത്തിൽ ഒന്നാണ് നടത്തുക. അത് ഒന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഒന്ന് നടത്തുക എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ 8 മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വെബിനാറുകളാണ്. അപ്പൊ അവർക്ക് കൃത്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള വെബിനാറാണ് നടത്തുക. അപ്പോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ ഗ്രൂപ്പിന്റെ. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസിലേക്കും ഗിഫ്റ്റ് എക്സ്പീരിയൻസിലേക്കും കടന്നു വരിക. മറ്റൊരു കാര്യം, നമ്മള് ഇവിടെ നൽകിയിരിക്കുന്ന ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചെറിയൊരു സമയം നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇതേപോലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ അറിയിക്കുക, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തോ ഷൈന മാം. എക്സ്പീരിയൻസ്, ആ സാറിന്റെ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ ആ പ്രോഗ്രാം പി ഡി ആയ സമയത്ത്, അതായത് ടോപ്പിക് കണ്ടോണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാം പി ഡി ആവാൻ തീരുമാനിച്ചതും. അപ്പോ അന്ന് ഒരു ടെൻഷൻ ആയിരുന്നു, കാരണം ലാസ്റ്റ് ആയപ്പോ നമ്പേഴ്സ്, ആൾക്കാരെ നമ്പേഴ്സ് പറഞ്ഞപ്പോ എനിക്ക് ടെൻഷൻ ആയപ്പോ ഞാൻ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഇന്ന് അതേ ടോപ്പിക് ആണെങ്കിൽ പോലും എനിക്കും കൂടെ കുറച്ചൊരു ഇൻട്രസ്റ്റ് വന്നു. കഥ കേട്ട് പഠിച്ചിങ്ങനെ ഒരു ഇപ്പൊ ആ കഥ, സത്യം പറയാ, ആ കഥ ഇപ്പൊ എന്റെ മൈൻഡിലുണ്ട്. ഇനി മറക്കും തോന്നില്ല. ഇനി അതിന്റെ ഒരു ഇവന്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കും ഇൻഷാല്ലാ. എന്ന് പറഞ്ഞാല് ഡ്രീം അച്ചീവ് ചെയ്യുക എന്നുള്ളത്, അപ്പൊ ഒരു ഒരു ഗവൺമെന്റ് ജോലി എന്റെയും കൂടെ ഡ്രീമാണ്, അത് അച്ചീവ് ചെയ്യാൻ ഞാനും ശ്രമിക്കും. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എ വണ്ടർഫുൾ ക്ലാസ്. മാം, അടുത്ത ഒരു പ്രോഗ്രാം ഇതേപോലെ വെക്കണോ വേണ്ടേ എന്നുള്ളത് മാമിന്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാല്, ടൈം ഷെഡ്യൂളിന്റെ പ്രോബ്ലം ആണ് വരുന്നുള്ളൂ. അതർവൈസ് നമ്മൾ റെഡി ആണെങ്കിൽ ഓക്കേ, നല്ല തന്നെയാണ്. ഏത് സമയത്താണ് പറ്റുകയാണെന്നുള്ളത് ഒന്ന് അറിയിക്കണം. ഇത് കഴിഞ്ഞ കഴിഞ്ഞപാട് നിസ്കാരം കഴിഞ്ഞാൽ സ്കൂളിന്റെ ഒരു 7:30 വേറൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി ആവുമ്പോ നമ്മുടെ ഒരു പ്രോബ്ലം, അത്രേ ഉള്ളൂ. ആണോ പറഞ്ഞോളൂ.
ഒന്ന് റൈറ്റ് ഹാൻഡ് ചെയ്യേ, നമുക്ക് ആരാണെന്ന് മനസ്സിലാവുന്നു. വളരെ യൂസ്ഫുൾ ആയിരുന്നു സാറിന്റെ ക്ലാസ്. ഇങ്ങനെ ഒരു പി എസ് സിന്റെ ഇതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ട് വരെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ സിജിയുടെ പ്രോഗ്രാമിലൂടെ സാറ് വന്ന സംസാരം കേട്ടിട്ടാണ്. ഒരുപാട് 2011 പി ജി കഴിഞ്ഞതാണ്, പിന്നെ അതിനുശേഷം ഈ പഠിപ്പോ കാര്യങ്ങളോ ഒന്നും അതിലേക്കൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വീണ്ടും അതൊരു മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട് എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ, പക്ഷെ ഒന്നും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ ആ സാറിന്റെ ക്ലാസ് വളരെ ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോ അന്ന് മുതല് ആ ക്യൂസിൽ അറ്റൻഡ് ചെയ്യുന്നതും അത് വേറെ തന്നെ ഒരു തിരിച്ച് ആ ഒരു പഠിക്കുന്ന ആ ഒരു ഇതിലേക്ക് പോയത് മാതിരി ഒരു ഫീലിംഗ് ആയി. സാറിന്റെ യൂട്യൂബ് ക്ലാസ്സും അതുപോലെ അത്രയും ഒരു സാറ് അടുത്ത് നിന്ന് പറഞ്ഞു തരുന്ന ഒരു ഫീലിംഗ് തന്നെ ക്ലാസ്സുകള് കേൾക്കാനും പിന്നെ പഴയ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത് പോലെ ഒരു ഫീലിംഗ് തോന്നി. വീണ്ടും ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ സാധിച്ചത് സാറിനെ കൊണ്ടാണ്. അതിന് ഒരുപാട് താങ്ക്സ്. ഇൻഷാല്ലാ ഇനിയും സാറിന്റെ ഒക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇനിയും എന്തേ മുന്നോട്ട് പോവാന്നാണ് ആഗ്രഹം. അപ്പൊ റിസ്ന മാം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എല്ലാവർക്കും ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും നമ്മൾ സമയം തരാം. ഞാനിപ്പോ സൗദിയിലാണ്, അപ്പൊ എനിക്ക് നാട്ടില് വരുന്ന സമയം ആ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെ കോൾ ഫോർ ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങളൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതെല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നമ്മള് കൃത്യമായിട്ട് അതിന്റെ എല്ലാ വിശദമായ വിവരങ്ങളും നമ്മുടെ വീഡിയോസ് ആയിട്ടും അതുപോലെ പോസ്റ്ററുകളായിട്ടും എല്ലാം അറിയിക്കും. നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും നമ്മള് കൃത്യമായിട്ട് അതിന്റെ അപ്ഡേറ്റുകൾ കിട്ടും. വേറൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ ബോണസ് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്താ എൽ ഡി സി ആ ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ. എം എ മോട്ടിവേഷൻ ഗ്രൂപ്പിൽ ഇല്ല. ആകാശ് ഒന്ന് നോട്ട് ചെയ്യണേ. നെയിം ഒന്ന് പറ. അത് അത് ക്ലിയർ ആക്ക. അത് എന്തായാലും നമ്മള് ബോണസ് മാർക്കുകളും സ്പെഷ്യൽ ഗിഫ്റ്റുകളും നൽകി തുടങ്ങി. എന്തായാലും നിങ്ങൾക്ക് നമ്മൾ നൽകും ഉറപ്പായിട്ടും. ഓക്കെ, വളരെ സന്തോഷം. ആ ഓക്കെ, അടുത്ത ആരാ പറയുന്നത്? ആ ലുലു, ലുലു പറഞ്ഞോളൂ. വളരെ നല്ല ഒരു മെത്തേഡിലൂടെയുള്ള പഠനമായിരുന്നു. എന്റെ വീട്ടില് കസിൻസ് കസിൻസ് വന്നിരുന്നു ഗസ്റ്റ് ആയിട്ട്. അപ്പം അവരും എന്റെ കൂടെ തന്നെ ഇത് കേട്ടിട്ട് അവരും ഇത് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നെ ഇരുന്ന് നമ്മളെല്ലാരും കൂടെയാണ് കേട്ടത്. കഥയൊക്കെ ആൻസറൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് സെഷൻ സാറ് പറഞ്ഞല്ലോ വെബിനാറ് നടത്താം, അതിന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അവരും. നല്ലൊരു സെഷനായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഉമ്മാക്ക് ഒരു അഭിപ്രായം പറയാണ്ടെന്ന് പറഞ്ഞു. ഓക്കെ സാർ, വളരെ സന്തോഷം ഇത് കേട്ടതില്. ഞാൻ വിചാരിക്കുന്നു എന്റെ ചെറുപ്പത്തില് ഇതേപോലത്തെ സാറന്മാരുണ്ടായിരുന്നുവെങ്കില് പിന്നെ പി എസ് സി എസ് സി എഴുതി ഞാനും വലിയ നിലയിലാവുമായിരുന്നു എന്ന്. കാരണം കഥകളിലൂടെ ആകുമ്പോ കൊറേ ക്വസ്റ്റ്യന്റെ ആൻസർ ഒരു കഥയിൽ നിന്നൊരു കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ആ കഥ പറയാൻ എനിക്ക് ചാൻസ് കിട്ടാതായി പോയി. സാറില്ല അത് ഞാൻ വേറെ വിലപ്പെട്ട സമയം അതുകൊണ്ട് ഞാൻ പിന്നെ പറയാം. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല ഉയരത്തിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാർ, റിസ്ന എന്റെ സിസ്റ്റർ ആണ്. റിസ്ന റിസ്നയാണ് ഇതിലേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തത്. എനിക്ക് ശരിക്കും പി എസ് സി എന്നുള്ളത് ഒരു സ്വപ്നമാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമായിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
അത് കിട്ടൂല, ഒരു തീരെ കോൺഫിഡൻസ് ഇല്ല, കിട്ടൂല എന്ന് തന്നെയാണ് എന്റെ ഒരു ഇത്. പക്ഷെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സസ് ഒക്കെ കണ്ടപ്പോ കുറച്ചൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ എനിക്ക് ടൈം മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സാർ അയക്കുന്ന ക്വിസിന്റെ ആ സമയത്ത് ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിന് റിപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഫോണും രണ്ട് കുട്ടികളുണ്ട്, അവർ രണ്ടുപേരും ക്ലാസ്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈം മാനേജ്മെന്റിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വേറെ ഒക്കെ കുഴപ്പമില്ല. പിന്നെ സാർ എന്നാ ആക്റ്റീവ് ആയിട്ടുള്ള ആ ഗ്രൂപ്പിൽ റിസ്ന പറഞ്ഞ വേറൊരു ഗ്രൂപ്പിൽ എന്നെയും കൂടി ആഡ് ചെയ്യണം എന്ന് പറയണായിരുന്നു. പിന്നെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും, നമുക്ക് നല്ല മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വളരെ നന്നായി എല്ലാം മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ ഹിസ്റ്ററിന്റെ റെവല്യൂഷൻ, എല്ലാ ഡിഫറെന്റ് റെവല്യൂഷൻ അതൊക്കെ നന്നായി മനസ്സിലായി. അതന്നെ നല്ല സെഷൻ ആയിരുന്നു സാർ, ഇങ്ങനെയുള്ള ക്ലാസ്സസ് ഇനിയും നമ്മള് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും നമുക്ക് നടത്താം, നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വലിയൊരു വിജയം ഉണ്ടാവുക. എന്തായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടു പോകണം. ആകാശ് സനം മാമിന്റെയും നമ്പറും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കും. എല്ലാവർക്കും 24x7 രീതി നമ്മള് മോട്ടിവേഷൻ ആയാലും എന്ത് മോട്ടിവേഷൻ നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങളെ ഒന്ന് ടെൻഷനിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് സംസാരിച്ചാൽ, ഞാനൊരു ട്രെയിനർ കൂടിയാണ്, ഞാൻ NLP NFNLP എന്ന ഇന്റർനാഷണൽ ട്രെയിനേഴ്സിന്റെ ഒരു ഗ്രൂപ്പിലുള്ള ആളാണ്. അപ്പോൾ NLP ചെയ്ത ഒരു വ്യക്തിയാണ്, അതുപോലെ CGL ട്രെയിനറാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മാക്സിമം നമ്മൾ കാര്യങ്ങൾ ചെയ്തുതരാം. നിങ്ങളുടെ എല്ലാവരും ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞപോലെ നമുക്ക് ഓരോ കഥകളെയും കൃത്യമായി പഠിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മളതിൻ്റെ ഒരു പ്ലാന് എന്തായാലും അറിയിക്കും, നിങ്ങളെ നമ്മുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കും. കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, അതില് ഓരോ കഥകളും നമുക്ക് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പോകാം. യൂട്യൂബ് ക്ലാസ് എല്ലാം ആകുമ്പോൾ ഒരു ടൈം മാത്രമേ പറയാൻ പറ്റൂ. ഇതാകുമ്പോൾ നേരിട്ട് നമുക്ക് ജൂമിലൂടെ വെബിനാർ ആയിട്ട് തന്നെ നടത്താം. ഇൻഷാല്ലാ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇവിടെ ആരാണ് പറയാനുള്ളത്? ഇബ്രാഹിം പറയണമെന്ന് പറയുന്നുണ്ടോ? ഇബ്രാഹിം ഇല്ല. യെസ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പില് ഇപ്പൊ ഉള്ള എല്ലാരും ഏകദേശം കൺക്ലൂഡ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു നല്ലൊരു തുടക്കം നമുക്ക് കുറിക്കാൻ കഴിഞ്ഞു. ഞാൻ കൊറേ ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ കോർഡിനേറ്റർ ബിൻഷയെ. ഹാപ്പി ഹാപ്പി കൺഗ്രാചുലേഷൻ ബിൻഷയ. കാരണം ഏകദേശം 4-5 ദിവസമായിട്ട് ഇതിന്റെ പിറകില് ബിൻഷയുണ്ട്. നിങ്ങളെല്ലാം കോണ്ടാക്ട് ചെയ്യുന്നു, നിങ്ങളോട് വിളിക്കുന്നു, നിങ്ങളോട് അറിയിക്കുന്നു. വളരെ എന്താ പറയാ, വൈബ്രന്റ് ആയിട്ട് ഇന്ന് ഉച്ചക്കടക്ക് എന്നോട് പറഞ്ഞു, സാറെ എനിക്ക് ടെൻഷൻ ഉണ്ട്, കാരണം ഇത് എങ്ങനെ ശരിയാവും, എന്താണെന്ന്. കാരണം നമ്മൾ ഇതുവരെ വെബിനാർ ഒന്നും ഇങ്ങനെ നടത്തിയിട്ടുണ്ടായില്ല. എന്തായാലും ഇത് വിജയിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ അഭിനന്ദനങ്ങൾ. നമ്മുടെ ഈ പരിപാടി കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ എനിക്കോ അല്ലെങ്കിൽ ബിൻഷയ്ക്കോ ഒന്ന് അയച്ചു കൊടുക്കണം. അത് നമുക്ക് ഭാവിയിൽ മറ്റുള്ളവർക്കൊരു മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയാണ് എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും ഉഷാറാക്കാൻ വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും കൃത്യമായ അഭിനന്ദനങ്ങൾ. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ബിൻഷയ ക്ഷണിക്കുന്നു. എന്താ പറയണ്ടെന്ന് അറിയില്ല, നല്ല ടെൻഷൻ ആയിരുന്നു ഇത് നടത്തിക്കൊണ്ട് പോവാൻ. ഫസ്റ്റ് ടൈം ആയോണ്ടാണ്. ഇനി ഇൻഷാല്ല ശരിയായിക്കോളും. എന്തായാലും എല്ലാരും ഗ്രൂപ്പിൽ അഭിപ്രായങ്ങളെല്ലാം പറയാ ട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ആകാശം പോയോ? ബിൻഷ പോയോ?
ഒന്ന് ബിൻസിനോട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് വിളിച്ചു നോക്കിയേ ആകാശ്. ആകാശ് വരും സാർ. ഹലോ കേട്ടോ, നമ്മള് മാത്രമേ ഉള്ളു, ഞാൻ സാറേ ഉള്ളു ഇപ്പൊ. കൊള്ളായിരുന്നു, ലൈവായിട്ട് അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ മെസ്സേജ് അയച്ചത്. സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു പ്രോഗ്രാമില് സാറിന്റെ ക്ലാസ് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് അഡ്മിൻ ഒക്കെ തന്നെയാണ്, പക്ഷേ